we all identify ourselves as modern. അത്ര പരിചിതമായ ഒരു വാക്കാണ് മോഡേൺ എന്നത് നമുക്ക്. കാരണം നമുക്കറിയാം, നമ്മുടെ ഒക്കെ നഗര പട്ടണങ്ങളിലും മറ്റും മോഡേൺ എന്ന് പേര് ഇല്ലാത്ത ഒരു മോഡേൺ എന്ന പേരുള്ള ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഒരു റെസ്റ്റോറൻറ്റ് ഇല്ലാത്ത ഒരു സ്ഥലവും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ വരുന്ന കണ്ണൂരിലും തലശ്ശേരിയിലൊക്കെ ഒരുപാട് മോഡേൺ ഹോട്ടൽ, മോഡേൺ റെസ്റ്റോറൻറ്റ്, മോഡേൺ ബേക്കറി, മോഡേൺ മെഡിക്കൽസ്. ഇന്നിപ്പോൾ ഞാൻ ട്രെയിനിൽ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ കുറ്റിപ്പുറത്ത് ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഒരു ബക്കറ്റിൽ ഒരാൾ സംഭാരം വെച്ചിരുന്നു. അപ്പോൾ സംഭാരത്തിൻ്റെ പേര് മോഡേണെന്നാണ്. അപ്പോൾ മോഡേൺ നമുക്ക് അത്രമാത്രം പരിചിതമാണ്. ആൻഡ് വി ഓൾ ഐഡൻറ്റിഫൈ ഔർസെൽവ്സ് ആസ് മോഡേൺ. അതിൽ യാതൊരു സംശയം നമുക്ക് ആർക്കും ഇല്ല. നമ്മളെല്ലാവരും ആധുനികരാണ് എന്ന് സ്വയം അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ്, അങ്ങനെ അടയാളപ്പെടുത്തുന്നവരും കൂടിയാണ്. പക്ഷേ ഒരുപക്ഷേ അതിലൊരു ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ വരുന്നത് എന്താണ് മോഡേൺ എന്നതിൻ്റെ ഡെഫിനിഷനെ കുറിച്ചായിരിക്കും. എന്താണ് മോഡേൺ, ഏത് എക്സ്റ്റെൻഡ് വരെ, എന്താണ് അതിൻ്റെ ബൗണ്ടറീസ്, എന്താണ് മോഡേൺ എന്നതിനെ മോഡേൺ അല്ലാത്തതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്, എന്താണ് മോഡേണൈസേഷൻ, ആധുനികത എന്നത് ആധുനികവൽക്കരണത്തിലേക്കെത്തും എത്തുമ്പോൾ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ കോർ അസംപ്ഷൻസ് എന്തൊക്കെയാണ്. ഇത്തരം കാര്യങ്ങൾ ചെറുതായി ഒന്ന് പരിശോധിക്കുക. കാരണം ഇന്ന് നമുക്കറിയാം മോഡേണിറ്റി എന്നത് ഒരു വലിയ ഭീഷണി നേരിടുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മളൊക്കെ മോഡേൺ ആണെങ്കിൽ പോലും മോഡേണിറ്റി പ്രോജക്റ്റ് എന്നത് അതൊരു ഇറ്റ് ഈസ് ഫേസിങ് റിവേഴ്സൽസ്. അതിനൊരുപാട് കാരണങ്ങളുണ്ടാവാം. അതിൽ ചില കാരണങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നൊക്കെയാണ് എൻ്റെ ഈ അവതരണത്തിൻ്റെ ഉദ്ദേശമെന്നത്. പക്ഷെ ആമുഖമായി ഞാൻ ചില കാര്യങ്ങൾ പറയാം. മോഡേണിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആധുനികമായ അറിവിൻ്റെ രീതിയാണ്. നേരത്തെ രവിചന്ദ്രൻ മാഷ് അത് പറയുകയുണ്ടായി, പാരമ്പര്യത്തിൽ നിന്നുള്ള വ്യത്യാസം, പാരമ്പര്യത്തിൽ നിന്നുള്ള മാറ്റം, പാരമ്പര്യ ചിന്താ രീതികളിൽ നിന്നുള്ള മാറ്റം, ഇതൊക്കെയാണ് മോഡേണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രധാനമായും മോഡേണിറ്റിയുടെ പ്രധാന സവിശേഷതകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ശാസ്ത്രീയ മനോവൃത്തിയാണ്. നേരത്തെ രവീന്ദ്രൻ മാഷ് വളരെ വ്യക്തമായിട്ടത് പറഞ്ഞു. ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഉദ്ധരണി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ലോകത്തിൽ ഏതെങ്കിലും ഭരണഘടന ശാസ്ത്ര മനോവൃത്തി പ്രൊമോട്ട് ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്ന വേറെ ഏതെങ്കിലും രാജ്യത്ത് ഭരണഘടന ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവ് പ്രകാരം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു എഴുതി വെച്ചത് ഇന്ത്യൻ ഭരണഘടനയിൽ മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സയൻറ്റിഫിക് ടെമ്പർ അതുപോലെ തന്നെയാണ്, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സെക്യുലറൈസേഷൻ ഓഫ് നോളജ് എന്നുള്ളത്. ഇതാണ് പരമ്പരാഗത രീതിയിൽ നിന്നും ആധുനികതയെ വ്യത്യസ്തമാക്കുന്നത്. സെക്യുലറൈസേഷൻ, മതനിരപേക്ഷവൽക്കരണം, അറിവിൻ്റെ മതനിരപേക്ഷവൽക്കരണം എന്നത്. എന്താണ് അറിവിൻ്റെ മതനിരപേക്ഷവൽക്കരണം എന്ന് പറഞ്ഞാൽ, അതുവരെ ആധുനികത വരെ നമ്മൾ അറിവിനെ അറിവിന് വേണ്ടി ആശ്രയിച്ചിരുന്നത് പ്രമാണങ്ങൾ, ഡോഗ്മാസ്. നേരത്തെ മാഷ് പറയുകയുണ്ടായി, ഡോഗ്മാസ്, മതശാസനകൾ, പ്രമാണങ്ങൾ, രാജാവിൻ്റെ അധികാര ശാസനകൾ, ഇതൊക്കെയായിരുന്നു അറിവിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ അറിവിനെ നമ്മൾ ആശ്രയിച്ചിരുന്നത് ഈ സ്ഥാപനങ്ങളൊക്കെ ആയിരുന്നു. പരമ്പരാഗത സ്ഥാപനങ്ങളെ, പാരമ്പര്യങ്ങളൊക്കെ ആയിരുന്നു. അത് പ്രധാനമായും മതങ്ങൾ തന്നെയായിരുന്നു, മതഗ്രന്ഥങ്ങൾ, മതശാസനങ്ങളൊക്കെ ആയിരുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായി അറിവിനെ മതനിരപേക്ഷവൽക്കരിക്കുകയും അങ്ങനെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, നാം ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് നമ്മളെക്കുറിച്ച് തന്നെ അറിയാനും പഠിക്കാനും
അങ്ങനെ എന്താണ് ഒരു പുരോഗതിയിലേക്ക് പോകാനൊക്കെയുള്ള ഒരു രീതിശാസ്ത്രം, അതാണ് മോഡേൺ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ, ശാസ്ത്രത്തിൻ്റെ കോമ്പോണൻ്റാണ് മോഡേണിറ്റി പ്രോജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതാണ് ഇന്ന് പല കാരണങ്ങളാലും ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഈ അവതരണത്തിൽ പറയാൻ പോകുന്നത്, പ്രധാനമായ ഒരു ഭീഷണി എന്നത് നമ്മുടെ പാരമ്പര്യം ഉപേക്ഷിച്ചുകൊണ്ട് ആധുനികത പ്രോജക്റ്റിലേക്ക് നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ ഉപേക്ഷിച്ച നമ്മുടെ പഴയ ഐഡൻറ്റിറ്റികൾ, സ്വത്വങ്ങൾ. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഞാൻ എക്സ് കൾച്ചറിലാണ് ജനിച്ചു വീണതെങ്കിൽ ഞാൻ ആ എക്സ് കൾച്ചറിൻ്റെ അല്ലെങ്കിൽ എക്സ് മതത്തിൻ്റെ ഒക്കെ എന്താണ് പതാകവാഹകരോ അല്ലെങ്കിൽ അതിൻ്റെ ചിഹ്നങ്ങളും അടയാളങ്ങളും സംസ്കാരങ്ങളും ഒക്കെ എന്നും പേര് നടക്കാൻ വിധിക്കപ്പെട്ടവരോ ആയിട്ടുള്ള ഒരു വിശ്വാസം, അതാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മോഡേണിറ്റി ഉപേക്ഷിച്ചതാണ്. പക്ഷേ ഈ ഐഡൻറ്റിറ്റി വീണ്ടും പല രൂപത്തിൽ തിരിച്ചു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ആധുനികതയുടെ പ്രധാന സവിശേഷത എന്നത് യൂണിവേഴ്സലൈസേഷനാണ്. എന്താണ് യൂണിവേഴ്സലൈസേഷൻ? നേരത്തെ രവീന്ദ്ര മാഷ് അത് വളരെ വ്യക്തമായി പറഞ്ഞു. സാർവത്രികവൽക്കരണമാണ്. ശാസ്ത്രമോ ആധുനികതയോ ഏതെങ്കിലും ഇപ്പം മലപ്പുറത്തുള്ള ആൾക്കാർക്ക് മാത്രം ബാധിക്കുന്നതോ അല്ലെങ്കിൽ കണ്ണൂരിലുള്ള ആൾക്കാർക്ക് മാത്രം ബാധകമായതോ ആയതല്ല. അത് എല്ലാ മനുഷ്യർക്കും, ജാതിയോ മതമോ വംശമോ ദേശമോ ഇത്തരം ഒരു വ്യത്യാസങ്ങളുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഉള്ള ഒരു മാനവികതയാണ് ആധുനികത എന്നും ഊന്നിയത്. എന്നാൽ ഇന്ന് ഈ യൂണിവേഴ്സൽ സങ്കല്പം, സാർവത്രികതയ്ക്ക് പകരം പലപ്പോഴും നമ്മൾ വളരെയധികം ആഘോഷിക്കാൻ ശ്രമിക്കുന്നത്, അതിനൊരു പരിധിവരെ നമ്മുടെ അക്കാഡമികൾക്ക് പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പലപ്പോഴും യൂണിവേഴ്സിറ്റികളും കോളേജുകളിലൊക്കെ ഉണ്ടായി വരുന്നൊരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നത്. ഞാൻ വിശദീകരിക്കാം. ഈ യൂണിവേഴ്സലിസത്തിന് പകരമായിട്ട് ഇന്ന് നമ്മൾ പലപ്പോഴും നമുക്കൊക്കെ പരിചയമുള്ളൊരു വാക്കെന്താണ്, ബഹുസ്വരതയെ ആഘോഷിക്കുന്നവരായിട്ട് മാറുന്നു. കേൾക്കാൻ വളരെ രസകരമാണ്, ബഹുസ്വര, വ്യത്യസ്ത സംസ്കാരങ്ങൾ ആഘോഷിക്കുന്നു, വ്യത്യസ്ത സംസ്കാരങ്ങളുള്ളവർ ഒരുമിച്ച് ജീവിക്കുന്നു, അവർ പരസ്പരം ആഘോഷിക്കുന്നു, ബഹുമാനിക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നൊക്കെ വളരെ ഒരു ഭംഗി വാക്കായിട്ട് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ മൾട്ടി കൾച്ചറലിസം, സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ സോഷ്യോളജി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മൾട്ടി കൾച്ചറലിസം എന്നത് ഒരു നല്ല പരിധിവരെ ഈ ആധുനികതയുടെ യൂണിവേഴ്സലിസം എന്ന സങ്കല്പത്തിന് വലിയ ഭീഷണി ആയിട്ടുണ്ട് എന്ന് പറയും. നമ്മൾ സംസ്കാരത്തെയൊക്കെ, വ്യത്യസ്ത സംസ്കാരം, ഒരു ഇന്ന് മതത്തിലുള്ള ആളുകൾ ബിരിയാണി ഉണ്ടാക്കാൻ വളരെ പ്രഗത്ഭരാണ്, മറ്റ് വേറൊരു ജാതിയിൽപ്പെട്ടവർക്ക് ദോശ ഉണ്ടാക്കാൻ, അതൊക്കെ നല്ല എല്ലാ രീതികളും ഒരുമിച്ച് ഉണ്ടാകുന്നത് നല്ലതല്ലേ എന്നൊക്കെ പറയാം. പക്ഷേ ആക്ച്വലി സംസ്കാരങ്ങൾ പലപ്പോഴും, ഈ സാംസ്കാരികമായ ഐഡൻറ്റിറ്റീസ് പലപ്പോഴും ഡിഫറൻസസിൻ്റെ പേരിൽ അത് എന്താ പറയുക, ഒരു വിഭിന്നതകൾ ഉണ്ടാക്കുന്നു, വ്യത്യാസങ്ങളെ പർവ്വതീകരിക്കുന്നു, അതിൻ്റെ പേരിൽ വയലൻസ് ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ഈ മൾട്ടി കൾച്ചറലിസം എന്ന് നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ ശ്രമിക്കുന്ന ഈ സങ്കല്പത്തിൻ്റെ പേരിൽ പലപ്പോഴും നടക്കുന്നത്. ഇപ്പം യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞു. യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ പോലും അതിൻ്റെ ഊന്നൽ എവിടെയാണ്? യൂണിഫോം സിവിൽ കോഡ് എന്നത് ഒരു ആധുനിക കാഴ്ചപ്പാടാണ്. കാരണം സ്ത്രീയും പുരുഷനും ലിംഗനീതി അല്ലെങ്കിൽ ലിംഗസമത്വം എന്നത് ഒരു ആധുനികമായ മോഡേൺ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. പ്രീ മോഡേൺ കാലത്ത് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നില്ല. കാരണം പുരുഷൻ എന്നും ഒരു പുരുഷാധിപത്യമായ ഒരു സമൂഹമായിരുന്നു പ്രീ മോഡേൺ അല്ലെങ്കിൽ ആധുനിക പൂർവ്വകാലത്തുണ്ടായിരുന്നെങ്കിൽ. ആധുനികതയാണ് ഈ ലിംഗസമത്വം എന്ന സങ്കല്പം തന്നെ, അല്ലെങ്കിൽ അത്തരം ഒരു മൂല്യം തന്നെ കൊണ്ടുവരുന്നത്. അപ്പം അതിനെ, അത് ഉണ്ടാവണം എന്ന് ഈ യൂണിഫോം സിവിൽ കോഡിൻ്റെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ അതിനെ പലപ്പോഴും എതിർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? സ്വത്വമാണ്, ബഹുസ്വരതയാണ് വേണ്ടത്, വ്യത്യസ്ത ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ്.
ആക്ച്വലി ഈ ബഹുസ്വരതക്കൊന്നും എതിരായിട്ടല്ല പറയുന്നത്, പക്ഷേ ബഹുസ്വരതയും ഐഡൻറ്റിറ്റിയും സ്വത്വബോധവും സാംസ്കാരികമായി എന്താണ് ഓരോ പെട്ടികളടക്കപ്പെട്ട പെട്ടികൾ ഓരോ വ്യത്യസ്തമായ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ബോക്സസാണ് സംസ്കാരങ്ങൾ എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ഓരോ സംസ്കാരത്തിനും അതിൻ്റെ സ്വത്വങ്ങൾ നിലനിർത്താനും അത് പെർപ്പച്വേറ്റ് അത് അത് വീണ്ടും വീണ്ടും അത് പുനരുൽപ്പാദിപ്പിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന തരത്തിൽ വാദിക്കുന്നത് ആണ് ഇന്നത്തെ ഈ ആധുനിക കാലത്ത്. അത് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ നിശബ്ദരാകുന്നു, കാരണം സംസ്കാരങ്ങളുടെ ബഹുസ്വരതയല്ലേ വേണ്ടതെന്ന് പറയുമ്പോൾ അതല്ലേ കുറേ കൂടി ഡെമോക്രാറ്റിക് എന്ന ഒരു തോന്നൽ ആണ് നമുക്കുണ്ടാകുന്നത്. പക്ഷേ ആക്ച്വലി ഈ ബഹുസ്വര സംസ്കാരങ്ങളുടെ ബഹുസ്വരത എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ വളരെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും മാത്രമല്ല സ്ത്രീകൾക്ക് നേരെയുള്ള സ്ത്രീകളെ സ്ത്രീകൾക്ക് ഈക്വൽ സ്റ്റാറ്റസ് എന്ന സങ്കല്പം പോലും അങ്ങനെയുള്ളൊരു അവകാശം പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്നാണ്. അപ്പം ഞാൻ എൻ്റെ ഈ പ്രസൻറ്റേഷൻ്റെ ആമുഖമായിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പം ഈ ഒരു ഭീഷണി ഇന്ന് നിലനിൽക്കുന്ന ആധുനികത നേരിടുന്ന ഒരു ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ സെമിനാർ തന്നെ സംഘടിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഈ സെമിനാറിൻ്റെ ടൈറ്റിൽ പോലും വളരെ പ്രസക്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റീക്ലെയിമിംഗ് സയൻസ് ഇൻ സോഷ്യൽ കോൺഷ്യസ്നെസ് ആണ്. എന്താണ് റീക്ലെയിം എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്, നമുക്കത് നേരത്തെ ഉണ്ടായിരുന്നത് എപ്പോഴോ നഷ്ടപ്പെട്ടു, ആ നഷ്ടപ്പെട്ട ഒന്നിനെ തിരിച്ചു പിടിക്കാനുള്ള റിട്രീവ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ സെമിനാർ. അത്തരമൊരു സെമിനാറിൽ സംസാരിക്കാൻ വേണ്ടി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി എനിക്കൊരു അവസരം കിട്ടിയതിൽ അത് തന്നതിൽ ഞാൻ ഈ സംഘാടകരോട് നന്ദി പറയുന്നു. ഒരുപക്ഷെ നിങ്ങളൊക്കെ പരിചിതമായൊരു രണ്ട് ഉദ്ധരണികളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. 1845 ആദ്യത്തെ ടെലിഗ്രാഫ് അമേരിക്കയിലെ വാഷിങ്ടണിൽ നിന്നും അതിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ ബാൾട്ടിമോർ എന്ന സ്ഥലത്തേക്ക് വലിച്ച ഒരു ടെലിഗ്രാഫ് ലൈനിലൂടെ സാമുവൽ മോർസ് എന്ന് പറഞ്ഞ കണ്ടുപിടുത്തക്കാരൻ, അതാണ് അന്നത്തെ ഈ ടെലിഗ്രാഫിൻ്റെ കണ്ടുപിടിച്ച ആൾ, ആദ്യമായിട്ട് ഈ പുതിയ ലൈനിലൂടെ അയക്കുന്ന ആദ്യത്തെ സന്ദേശം ബൈബിളിൽ നിന്നും, ബൈബിളിലെ സംഖ്യാപുസ്തകം എന്ന് പറഞ്ഞൊരു ഒരു ചാപ്റ്റർ ഉണ്ട്, അതിൽ നിന്നും പുള്ളി ഉദ്ധരിച്ച ഒരു വാക്യമാണ് വാട്ട് ഹാത്ത് ഗോഡ് റോട്ട്, ദൈവം എന്താണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നൊക്കെ പരിഭാഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നു. അതിൻ്റെ അർത്ഥമൊന്നുമല്ല, അതാണ് പുള്ളി ആദ്യമായിട്ട് ബൈബിളിൽ നിന്ന് എടുത്തൊരു കൊട്ടേഷൻ എടുത്ത് ടെലിഗ്രാഫ് അയച്ചു. നമുക്കറിയാം ഇന്ന് 2013 ഇന്ത്യയിലെ അവസാനത്തെ ടെലിഗ്രാഫ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതൊക്കെ ടെലിഗ്രാഫ് എന്നുള്ള കമ്പി സന്ദേശം അയക്കുന്നത് നിർത്തിയത് 2013. 1845 ആദ്യത്തെ സന്ദേശം അയക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് 36 ശേഷമാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന മറ്റൊരു കണ്ടുപിടുത്തക്കാരൻ ആദ്യത്തെ ടെലിഫോൺ എന്ന രീതിയിലുള്ള ഒരു ഉപകരണം ഉണ്ടാക്കുകയും ആ ഉപകരണത്തിൻ്റെ അങ്ങേത്തലക്കൽ ബെല്ലിൻ്റെ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ സുഹൃത്തായ വാട്സൺ തോമസ് നോട് ആദ്യമായിട്ട് സംസാരിക്കുന്ന ടെലിഫോണിലൂടെ ആദ്യമായി അയക്കുന്ന പറയുന്ന സന്ദേശമാണ് മിസ്റ്റർ വാട്സൺ കം ഹിയർ ഐ വാണ്ട് ടു സീ യു. ഞാനിതൊരു വെറുതെ ഒരു എന്താണ് ഒരു കൗതുകത്തിന് വേണ്ടി കൊടുത്തത്, കാരണം വെച്ചാൽ ഇന്ന് നമ്മൾ മൊബൈൽ ഫോണിലൂടെ സ്മാർട്ട് ഫോണിലൂടെ വാക്കുകൾ മാത്രമല്ല സന്ദേശങ്ങളും ചിത്രങ്ങളും തത്സമയം ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഒരുപക്ഷെ സ്പേസിലേക്ക് പോലും റിയൽ ടൈമിൽ ഒരേ സമയം എത്ര പേർക്ക് വേണമെങ്കിലും അയക്കാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് ഈ പഴയ വാട്സൻ്റെയും അതുപോലെ തന്നെ സാമുവൽ മോർസിൻ്റെയും സന്ദേശങ്ങളും അവരുണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെ വളരെ ഏതോ പുരാതന കാലത്ത് നടന്നതായിട്ട് തോന്നാം. നമുക്ക് അത്രമാത്രം നമ്മുടെ എനിക്കൊക്കെ വെച്ചാൽ ഈ മൊബൈൽ ഫോണൊക്കെ ഒരു 20 മുമ്പ് പോലും എനിക്ക് ആലോചിക്കാൻ പറ്റുമായിരുന്നില്ല. അത്ര നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ എന്താണ് നിങ്ങളൊക്കെ ജനിക്കുമ്പോൾ തന്നെ മൊബൈൽ ഫോണൊക്കെ ഉണ്ടായിരിക്കും ജനിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളൊക്കെ എൻ്റെ കാലത്ത് പോലും ചെറുപ്പകാലത്ത് പോലും അല്ലെങ്കിൽ ഞാൻ ഈ പത്രപ്രവർത്തനത്തിലേക്ക് വരുമ്പം പോലും മൊബൈൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ്. എനിക്കൊരു
ഒരു ഫോട്ടോ അയക്കണമെങ്കിൽ ഞാൻ കണ്ണൂരിൽ ഏതെങ്കിലും ഒരു സംഭവം നടക്കുന്നു, ആ സംഭവത്തിൻ്റെ ഒരു ഫോട്ടോ വാർത്തയോടൊപ്പം ഒരു ഫോട്ടോ അയക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നുകിൽ ആ ഫോട്ടോ ഫോട്ടോൻ്റെ കോപ്പി എടുത്ത് കൊറിയറിൽ അയക്കണം പിറ്റേന്നത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി ഡിജിറ്റലായി കഴിഞ്ഞപ്പം എന്ത് വെച്ചാൽ ഫോട്ടോ ഡിജിറ്റലൈസ് ചെയ്യും, എന്നിട്ട് ഫ്ലോപ്പി ഡിസ്കിലേക്ക് മാറ്റിയിട്ട് ആ ഫ്ലോപ്പി ഡിസ്ക് എടുത്ത് പഴയ ടൈപ്പ് കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് അത് ഏതാണ്ട് ഒരു ഫോട്ടോ സെൻഡ് ചെയ്യണമെങ്കിൽ 2-3 മണിക്കൂർ എടുക്കും, ചിലപ്പോൾ ലൈൻ പോക്കാണെങ്കിൽ അത് വീണ്ടും അയക്കണം. അങ്ങനെ ആ കാലം പോലും ഒരു 20-15 വർഷം മുമ്പുള്ള കാലം പോലും ഇന്ന് നമുക്ക് വളരെ പുരാതനമായൊരു കാലമാണ്. ഏതോ ഒരു സ്റ്റോൺ ഏജിൽ മറ്റേ നടന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്, പഴയ കാലത്ത് നടന്ന. ഇന്ന് നമുക്ക് എത്ര എളുപ്പത്തിലാണ് സന്ദേശങ്ങൾ കൈമാറ, വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ള ഒരു കാലത്ത് ജീവിക്കുമ്പോൾ ആ പഴയതൊക്കെ വളരെ പുരാതനമായി തോന്നാം. ഒരുപക്ഷെ മോർസിനോ ബെല്ലിനോ ഒന്നും അന്ന് അവരുടെ ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ അവർക്ക് അറിയാൻ വഴിയില്ലായിരുന്നു അവരുടെ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ ഭാവിയിലുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവർക്ക് യാതൊരു ധാരണയും ഉണ്ടാവാൻ സാധ്യത. ശാസ്ത്രങ്ങളുടെയൊക്കെ പലപ്പോഴും ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ പല കണ്ടെത്തലുകളിലും ചിലപ്പോൾ അത് യാദൃച്ഛികമായിരിക്കാം, ചിലപ്പോൾ കണ്ടെത്തിയ കാര്യത്തിൻ്റെ ഫലങ്ങൾ അതിൻ്റെ ഉപയോഗങ്ങൾ വേറെ മറ്റു പലതിനുമായിരിക്കാം. ഒരു ഉദാഹരണം പറയാം, ജെയിംസ് ക്ലാർക്ക് മാക്സ്വൽ എന്ന ഫിസിസിസ്റ്റിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിസം സംബന്ധിച്ച ഇക്വേഷനുകളാണ് യഥാർത്ഥത്തിൽ റേഡിയോ, ടി വി, അതുപോലെ തന്നെ റഡാർ, ഈ ഇത്തരം എന്താ പറയുക വിവരവിനിമയ സംവിധാനങ്ങളുടെയൊക്കെ അടിത്തറയുന്നത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇക്വേഷൻസാണ്. പക്ഷേ മാക്സ്വൽ അത് ഈ ഇക്വേഷനുകൾ രൂപപ്പെടുത്തുമ്പോൾ മാക്സ്വലിന് അറിയില്ലായിരുന്നു അദ്ദേഹം നടന്ന ഈ കണ്ടെത്തൽ ഭാവിയിൽ വലിയ മാറ്റങ്ങൾ വാർത്താ വിതരണ അല്ലെങ്കിൽ വിവര വിനിമയ രംഗത്തുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച്. അതുപോലെ തന്നെയാണ് മാഡം ക്യൂറി റേഡിയം എന്ന് പറയുന്ന ഒരു എന്താ പറയുക റേഡിയേഷൻ സ്വഭാവമുള്ള റേഡിയം പിച്ച് ബ്ലെൻഡ് എന്ന് പറയുന്ന ഒരു മിനറലിൽ നിന്നും വേർതിരിച്ചെടുക്കുമ്പോൾ ഇത് ഭാവിയിൽ ക്യാൻസർ ചികിത്സയിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അത്തരമൊരു കണ്ടുപിടുത്തമാണെന്ന് മാഡം ക്യൂറിക്ക് അറിയില്ലായിരുന്നു. ഇതൊക്കെ ഒരു ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാണ്. അപ്പം പലപ്പോഴും ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളുടെയൊക്കെ ഫലങ്ങൾ ദൂരവ്യാപകമായിരിക്കും. പെൻസിലിൻ്റെ കഥ നമുക്കൊക്കെ അറിയാം. പെൻസിലിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അലക്സാണ്ടർ ഫ്ലമിംഗ് പെൻസിലിൻ എന്ന പെൻസിലിയം എന്ന പൂപ്പിൽ നിന്നും പെൻസിലിൻ എന്ന ആൻറ്റിബയോട്ടിക് കണ്ടുപിടിക്കുന്നത് യാദൃച്ഛികമായിരുന്നു. അത് മറ്റ് വേറെ എന്തോ ഒരു ലാബിൽ നടത്തിയ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പാർശ്വഫലമായിട്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ ഈ പെൻസിലിൻ എന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ 20-ാം നൂറ്റാണ്ടിൽ ജീവൻ രക്ഷിച്ച വലിയ അത്ഭുത മെഡിസിനായിട്ട് പ്രവർത്തിച്ചതാണ് ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് ഈ ഇത്തരം ഫലങ്ങളൊക്കെ ശാസ്ത്രത്തിൻ്റെതായി ഇത്തരം ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരു പ്രത്യേക തരം രീതിയിൽ മനുഷ്യൻ്റെ ചിന്ത ഉപയോഗിക്കാൻ തുടങ്ങുന്നതോടുകൂടിയാണ്. ആ പ്രത്യേക തരം ഉപയോഗിക്കാൻ തുടങ്ങുന്ന കാലത്തെയാണ് നമ്മൾ ആധുനികത അല്ലെങ്കിൽ മോഡേണിറ്റി എന്ന് വിളിക്കുന്നത്. പരമ്പരാഗതമായ രീതിയിൽ നിന്നും വ്യത്യസ്തമായി വിഭിന്നമായ ഒരു പ്രത്യേക രീതി, ആ രീതിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഇനി പരിശോധിക്കേണ്ടത്. ഈ ശാസ്ത്രത്തിൻ്റെ നമ്മുടെ ഇന്ന് വരെ മനുഷ്യ സമൂഹം നേടിയ എല്ലാ പുരോഗമനപരമായ മാറ്റങ്ങൾക്കും പിന്നിൽ ശാസ്ത്രത്തിൻ്റെ കയ്യൊപ്പുണ്ട് എന്ന് നമുക്കറിയാം. ഈവൻ ശാസ്ത്രത്തിൻ്റെ ഫലമായി ഉണ്ടായ ദുരന്തങ്ങൾ പോലും നമ്മുടെ അതിജീവനത്തെ, മനുഷ്യൻ്റെ അതിജീവനത്തെ, സർവൈവലിനെ സഹായിച്ചിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. ഞാനിവിടെ കൊടുത്ത ചിത്രം 2011 ജപ്പാനിൽ ഭൂമി കുലുക്കത്തെ തുടർന്ന് ഉണ്ടായ ഈ സുനാമിയുടെ ഫലമായി അവിടുത്തെ ഒരു ഫുക്കോഷിമ ഡൈച്ചി എന്ന ന്യൂക്ലിയർ പ്ലാന്റ് ദുരന്തം ഉണ്ടാവുകയും ന്യൂക്ലിയർ ദുരന്തം ഉണ്ടാവുകയും അത് അടച്ചു പൂട്ടുകയും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും ഉണ്ടാവുകയും ചെയ്ത സംഭവം നമുക്കൊക്കെ
പലർക്കും കേട്ടിട്ടുണ്ടാവും. 2011 നടന്നതാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമുക്ക് അറിയാമല്ലോ കുടംകുളം പദ്ധതി, ന്യൂക്ലിയർ പദ്ധതി, അത് ഓപ്പറേഷനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കും മറ്റും അത് കാരണമുണ്ടാക്കിയ നമുക്കറിയാം. ഒരുപാട് സമരങ്ങൾ നടന്നു അത് പ്രവർത്തനക്ഷമമാക്കുന്നതിനെതിരെ, പക്ഷേ അത് പിന്നീട് പ്രവർത്തനക്ഷമമാക്കി. അപ്പം പലപ്പോഴും പറഞ്ഞു വന്നത് ഇപ്പോൾ ചെർണോബിൽ പോലുള്ള അല്ലെങ്കിൽ അമേരിക്കയിലെ മറ്റ് ചില ന്യൂക്ലിയർ ദുരന്തങ്ങൾ പോലുള്ള ദുരന്തങ്ങൾ പോലും നമ്മുടെ ന്യൂക്ലിയർ സുരക്ഷയെ, ന്യൂക്ലിയർ പ്ലാന്റുകളുടെ സുരക്ഷയെ വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ്. കാരണം ശാസ്ത്രത്തിൻ്റെ ദുരന്തങ്ങൾ പോലും അത് കൂടുതൽ ബെറ്ററായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ നല്ല കണിശമായ സുരക്ഷയുള്ള ശാസ്ത്ര മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കും എന്നതാണ്. അതുകൊണ്ടാണ് ദുരന്തങ്ങൾ പോലും പലപ്പോഴും അത് സേഫ്റ്റി മെഷേഴ്സ് കൂട്ടാനും അതിനെ കൂടുതൽ ഗുണപരമായി വർദ്ധിപ്പിക്കാനൊക്കെ സഹായകമാകും എന്നാണ്. നമുക്ക് ന്യൂക്ലിയർ ഊർജം, ഇപ്പം ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പറയുകയാണ് ന്യൂക്ലിയർ ഊർജം നമുക്ക് ആവശ്യമില്ല, വളരെ മോശമാണ്, കാരണം അതുണ്ടാക്കുന്ന അപകടങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നു. ഒരു ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടുകൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂക്ലിയർ എനർജി വേണമോ വേണ്ടേ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം, നമ്മുടെ തീരുമാനമാണ് അതിന്. പക്ഷെ അത്തരം തീരുമാനം പോലും ഒരു ശാസ്ത്രീയമായ നിരീക്ഷണത്തോടു കൂടിയായിരിക്കണം എന്നാണ്. ഒരു പക്ഷേ നമുക്ക് ഒട്ടും വൈദ്യുതി ഇല്ലാത്ത ഒരു അല്ലെങ്കിൽ വൈദ്യുതി ഉപയോഗത്തിനാവശ്യമായ, നമ്മുടെ ഉപയോഗത്തിനാവശ്യമായ വൈദ്യുതി ഇല്ലാത്ത ഒരു 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 കാലം നമ്മളൊന്ന് മനസ്സിൽ കാണുക. നമ്മളിപ്പം ഈ കോളേജിൽ ഇപ്പം സെമിനാർ നടക്കുമ്പോൾ ഇതൊന്നും പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഗവേഷണങ്ങൾ നിലക്കും, പ്രവർത്തനങ്ങളൊക്കെ എന്താണ് മന്ദഗതിയിലാവും. ഇനി നമ്മുടെ ഊർജ ആവശ്യത്തിന് വേണ്ട വൈദ്യുതി നമുക്ക് ലഭിക്കാൻ വേണ്ടി കുറെ കൂടി നമുക്ക് നമ്മുടെ കയ്യിൽ ലഭ്യമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഒരുപക്ഷെ കൽക്കരി ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ, ഇഷ്ടംപോലെ കൽക്കരി നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ കൽക്കരി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്ത് കൂടുക. അപ്പം കൽക്കരി ഉപയോഗിച്ചിട്ട് നമ്മൾ ഊർജം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കൂടുതൽ പരിസ്ഥിതി നാശം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പാർശ്വഫലങ്ങൾ. എല്ലാ കണ്ടുപിടുത്തത്തിനും ഇപ്പം ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ പോലും അതിനൊരു പാർശ്വഫലമുണ്ടാകും. പക്ഷേ നമ്മൾ കാണേണ്ടത് ഏതിനാണ് പാർശ്വഫലത്തേക്കാൾ എത്രയോ മടങ്ങ് മെച്ചം നമുക്ക് അതിലൂടെ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുന്നതാണ്. അതാണ് എല്ലാ ശാസ്ത്രീയ എന്താണ് കണ്ടെത്തലുകളുടെയും ഡിസ്കവറീസിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം നമുക്ക്, ഞാനിത് ന്യൂക്ലിയറിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നൊക്കെ യക്ഷിക്കഥകളായിരിക്കും. ഈ യക്ഷിക്കഥകൾ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഫിയർ, മെർച്ചൻസ് ഓഫ് ഫിയറാണ്, എല്ലാം പേടിപ്പിക്കണം. നമ്മളിങ്ങനെ ഓരോ ദിവസവും യക്ഷിക്കഥകൾ കേട്ട് നമ്മൾ പൊറോട്ട കഴിക്കുന്നത് പോലും ഭയങ്കര പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് ചിലപ്പോൾ കേൾക്കുന്നത്. ചില പൊറോട്ടയാണ് നമ്മൾ ഇപ്പം ഭയപ്പെടുന്ന ഏറ്റവും വലിയ ഭീതി. നമ്മൾ മലബാറിലുള്ള ആൾക്കാർക്ക് കൂടുതൽ പൊറോട്ട കഴിക്കുന്ന ആൾക്കാരാണ്, കോഴിക്കോടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, പരിചിതമായിരിക്കും. അപ്പം ഇതൊക്കെ ഭയങ്കരമാണ്. മൈദ എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ പ്രവർത്തിപ്പിച്ച് ഭയങ്കര ക്യാൻസറും അല്ലെങ്കിൽ മാറാ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ, ഭീതിയാണ് പലപ്പോഴും ശാസ്ത്രത്തിൻ്റേതല്ലാത്ത ആളുകളിൽ നിന്ന് വരാറുള്ളത്. ഒരുപാട് വിശ്വാസങ്ങൾ നമുക്ക് ഉണ്ട്. നമ്മൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നവരായിരിക്കും. അതാണ് നമ്മുടെ ഒരു വിശ്വാസങ്ങളുടെ ലോകം. പ്രധാനമായും അതിൽ മതവിശ്വാസമാണ് പൊതുവിൽ നമ്മളെല്ലാ ആളുകൾ, ഭൂരിഭാഗം ആളുകളിലും ഉള്ളത് മതവിശ്വാസമാണ്. മതവിശ്വാസത്തിന് അതിൻ്റേതായ വിശ്വാസ പാരമ്പര്യങ്ങളൊക്കെ ഉണ്ട്. മതവിശ്വാസം തന്നെ ആയിരിക്കണമെന്നില്ല എല്ലാ വിശ്വാസത്തിൻ്റെയും അടിത്തറ, ഒരുപക്ഷെ രാഷ്ട്രീയ വിശ്വാസങ്ങളുണ്ടാകും. ഒരു ഉദാഹരണം പറയാം. ഇപ്പം മാർക്സിസം എന്നത് ഒരു മതവിശ്വാസം പോലെ തന്നെയുള്ള അതിൻ്റേതായ ചില എന്താണ് തത്വങ്ങളും പ്രമാണങ്ങളൊക്കെ മാർക്സിസത്തിനുണ്ടെന്ന് കാണാവുന്നതാണ്. അപ്പം അത് പൊളിറ്റിക്കൽ വിശ്വാസവുമാവും. അതിന് ശാസ്ത്രീയമായി ശാസ്ത്രീയ അടിത്തറയുണ്ടാകണമെന്നോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടതാണെന്നോ നമ്മുടെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ആയിരിക്കണം എന്നുള്ള വിശ്വാസം. അങ്ങനെ ആയിരിക്കില്ല മിക്കവാറും വിശ്വാസം. അത് വിശ്വസിക്കുകയാണ്, നമ്മൾ പരമ്പരാഗതമായി ലഭിച്ച കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് വിശ്വാസത്തിൻ്റെ ലോകം.
മറ്റൊന്ന് ശാസ്ത്രത്തിൻ്റെ ലോകമാണ്. ശാസ്ത്രത്തിൻ്റെ ലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ വിശ്വാസങ്ങളെക്കാൾ പ്രധാനം എന്താണ്, നമ്മുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ നിരീക്ഷണത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ട വസ്തുതകളാണ്. അതാണ് ശാസ്ത്രലോകത്തിൻ്റെ പ്രത്യേകത. നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രലോകം എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ശാസ്ത്രം പഠിച്ച ആളുകളുണ്ടാവുന്നതല്ല ശാസ്ത്രലോകം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ശാസ്ത്രം പഠിച്ച ആൾക്ക് ശാസ്ത്രവീക്ഷണം ഉണ്ടാവണമെന്നില്ല, അത് നേരെ തിരിച്ചുമാകും. അപ്പം ശാസ്ത്രലോകത്തിൻ്റെ പ്രത്യേകത അവിടെ ഫാക്ട്സാണ് പ്രധാനം, വിശ്വാസമല്ല. നോട്ട് ബിലീഫ് ബട്ട് ഫാക്ട്സ് എന്നാണ്. ഈ ശാസ്ത്രലോകവും വിശ്വാസലോകവും ആദ്യമായിട്ടൊരു ഏറ്റുമുട്ടൽ, കോൺഫ്രണ്ടേഷൻ. കാരണം നേരത്തെ വിശ്വാസത്തിൻ്റെ ലോകമാണ് മനുഷ്യനുണ്ടായ കാലം മുതലേ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് പറയാം. തൽക്കാലം അതിൻ്റെ ഒരു വാദത്തിന് വേണ്ടി പറയാം. നേരത്തെ പരമ്പരാഗതമായി ഉണ്ടായ ഒരു ലോകം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ലോകമാണ്. വിശ്വാസത്തിൻ്റെ ലോകമാണ് ആധിപത്യം ഉണ്ടായിരുന്ന ലോകം. ആ ഒരു വിശ്വാസ ലോകം ആദ്യമായൊരു ഭീഷണി നേരിടുന്നത് ഏതാണ്, 400 കൊല്ലം മുമ്പാണ്. 400 കൊല്ലം മുമ്പാണ് ആ കോപ്പർനിക്കസ് എന്ന ഇറ്റലിക്കാരനായ ശാസ്ത്രജ്ഞൻ ആദ്യമായി കണ്ടെത്തുന്നത് ഭൂമിയല്ല നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം. പ്രപഞ്ചം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ സൂര്യനും സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾ എന്നുള്ള സങ്കല്പം മാത്രമാണ്. ഇന്ന് 100 കോടിക്കണക്കിന് പ്രപഞ്ച വ്യവസ്ഥകളാണുള്ളത്, എന്നുവെച്ചാൽ ഗാലക്സീസ് ആണുള്ളത്. ഇനിയും ഒരുപക്ഷെ പുതിയ ശാസ്ത്രം പുതുതായിട്ട് പലതും കണ്ടെത്താം. അപ്പം ഇൻഫിനിറ്റ് ആയിട്ട് ഒക്കെ പറയാവുന്ന എണ്ണമാണ് ഈ ഗാലക്സിയിൽ നിന്നുള്ളത്. അന്നത്തെ കാലത്ത് പരിമിതമായ ഒരു അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ ക്രിസ്തുമതത്തിൻ്റെ സ്വാധീനമുള്ള കാലത്ത് കരുതിയത് ഭൂമി ആണ് കേന്ദ്രമെന്നും ഭൂമിക്ക് ചുറ്റും മറ്റ് ഗോളങ്ങളൊക്കെ കറങ്ങുന്നതാണ്. അതാണ് അന്നത്തെ വ്യവസ്ഥ. ഭൂമിയാണ് സെൻറ്റർ. ജിയോ സെൻട്രിക് എന്ന് പറയും. ജിയോ എന്ന് പറഞ്ഞാൽ ഭൂമി. ജിയോ സെൻട്രിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പ്രത്യേക ഉദ്ദേശങ്ങളോടുകൂടിയാണ്. ഉദ്ദേശാധിഷ്ഠിതമായ ഒരു ലോകത്ത് ആ ലോകത്തിന് ചുറ്റും കറങ്ങുന്ന മറ്റ് ഗോളങ്ങൾ, അതാണ് ഭൂമി കേന്ദ്രീകൃതമായ ഒരു പ്രപഞ്ച വിഷ്ണു. അതിൽ മനുഷ്യനാണ് കേന്ദ്രം, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, ഇതാണ് കേന്ദ്രം. ഈ ഒരു സങ്കല്പത്തെയാണ് ആദ്യമായിട്ട് കോപ്പർനിക്കസ് ചാലഞ്ച് ചെയ്യുന്നത്. കാരണം കോപ്പർനിക്കസ് കണ്ടെത്തുന്നത് ഭൂമി ഇതിൻ്റെ കേന്ദ്രമേ അല്ല, ശരിക്കും സൂര്യനെയാണ് മറ്റ് ഗോളങ്ങൾ. ആണ് ഹീലിയോ സെൻട്രിക് എന്ന് പറയും. ഹീലിയോ എന്ന് വെച്ചാൽ സണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ കോൺഫ്രണ്ടേഷൻ ഈ 400 കൊല്ലം മുമ്പ്. ഈ കോൺഫ്രണ്ടേഷനിൽ അന്ന് ഉണ്ടായ പല വിശ്വാസങ്ങളും ശരിക്കും പറഞ്ഞാൽ ഭൗമകേന്ദ്രീകൃതമായ ലോകത്തിൽ നിഷ്കാസനം ചെയ്യപ്പെട്ട ഭൗമകേന്ദ്രീകൃതമായ ലോകത്ത് നിലനിന്നിരുന്ന ഒരുപാട് വിശ്വാസങ്ങളും മറ്റും ഇന്നും നമ്മുടെ ആധുനികതാ വിരുദ്ധ കാഴ്ചപ്പാടുകളായി ഇന്നും നമ്മെ തുടരുന്നുണ്ടെന്നാണ്. അതായത് ആധുനികതയോടൊപ്പം തന്നെ ഒരു ആധുനികതാ വിരുദ്ധതയും ഒരു കൗണ്ടർ മോഡേണിറ്റിയും ഉണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. എന്താണ് ആധുനികതയുടെ ചരിത്രം, എപ്പോഴാണ് ഇത് ആധുനികത തുടങ്ങുന്നത് എന്നൊക്കെ നമുക്ക് അന്വേഷിക്കാം. അത് ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിൽ പറയുന്നതാണ്. പലപ്പോഴും നമ്മൾ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വിവിധങ്ങളായ ഈ സൗകര്യങ്ങളും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൊബൈൽ ഫോണ്, സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട്. ശാസ്ത്രം, ആധുനികത എന്നൊക്കെ പറയുന്നത് ഒരു സേഫ് നെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് വീണാൽ പരിക്ക് പറ്റില്ല നമുക്ക്. കാരണം ഓൾറെഡി ആധുനികത എന്നത് ഒരു സേഫ്റ്റി നെറ്റാണ്. ഈ നെറ്റിൽ വിള്ളലുകൾ വരുമ്പോഴാണ് നമ്മൾ പേടിക്കുന്നത്. കാരണം ചിലപ്പോൾ അത് വലിയ വിള്ളലുകളായി ചിലപ്പോൾ നമ്മൾ താഴെ വീണേക്കാം. അതിൻ്റെ ചില സൂചനകളാണ് മലപ്പുറത്ത് നിന്നൊക്കെ കേൾക്കുന്നത്. കാരണം ഡിഫ്തീരിയൊക്കെ തിരിച്ചു വരുന്നു എന്നത് ഒരു അപകട സൂചനയാണ്. പെട്ടെന്നൊന്നും നമ്മൾ അറിയില്ല, പെട്ടെന്നൊന്നും ഇതിൻ്റെ ഒരു ഭീഷണി അറിയണമെന്നില്ല. പക്ഷേ മെല്ലെ മെല്ലെ അത് വന്നേക്കാം. അതാണ് നമ്മളിപ്പം സംസാരിക്കുന്ന പശ്ചാത്തലം പോലും. അപ്പം ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയൊക്കെ ഒരു സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം എന്ത് ശാസ്ത്രം, എന്ത് ആധുനികത, ഇതൊന്നും ആവശ്യമില്ല, ഇതൊക്കെ വെറുതെ കള്ളമാണ്,
ഇപ്പം ശ്രീനിവാസൻ, നടൻ ശ്രീനിവാസൻ പോലുള്ള ആൾക്കാർ പറഞ്ഞില്ലേ ക്യാൻസർ ചികിത്സ എന്നും രോഗം കൂട്ടാനേ കഴിയും. ചില ആൾക്കാർ പറയുന്നത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ രോഗം തന്നെ ഇല്ല, അതൊക്കെ ഇങ്ങനെ ഭാവനയിലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് എന്നാണ്. ഇതെല്ലാം വ്യവസ്ഥകൾ ഉണ്ടാക്കുന്ന, ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന കഥകൾ മാത്രമാണ് രോഗം ഭാവനയാണെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാലം. സി, നമ്മൾ ആലോചിക്കേണ്ടത് ഒരു വളരെയൊന്നും ദൂരമല്ലാത്ത ഒരു കാലം, 20th century പോലും, 20th century നമ്മളൊക്കെ, ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ കുത്തിവെക്കുമായിരുന്നു, ഈ വസൂരിക്കെതിരെയുള്ള കുത്തിവെപ്പ്. അപ്പം നമ്മുടെയൊക്കെ കാലത്ത്, ചെറുപ്പകാലത്ത്, എൻ്റെയൊക്കെ കാലത്തിൽ എൻ്റെ കൂട്ടുകാരുടെയും മറ്റുമൊക്കെ മാതാപിതാക്കളൊക്കെ സ്കൂളുകളിൽ നിർബന്ധമായിട്ടും നടത്തിക്കൊണ്ടിരുന്ന കുത്തിവെപ്പിനൊക്കെ വേണ്ടിയിട്ട് അവരൊക്കെ നമ്മളെ വളഞ്ഞിട്ട് പിടിച്ച് സ്കൂളുകളിലാക്കി ഗേറ്റ് അടച്ച് പിന്നെ അതിന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളൊക്കെ കുത്തിവെപ്പിച്ചിരുന്നു. കാരണം അവർ ഞങ്ങളുടെ പൂർവികർ, ഞങ്ങളുടെ പിതാക്കൾ, മാതാപിതാക്കൾ ശാസ്ത്രത്തിൽ വിശ്വസിച്ചിരുന്നു. അവർക്ക് വലിയ ശാസ്ത്ര വിദ്യാഭ്യാസമൊന്നുമില്ല, ബട്ട് ദേ ബിലീവ്ഡ്, ദേ ട്രസ്റ്റഡ് സയൻസ്, ദേ ട്രസ്റ്റഡ് മോഡേണൈസേഷൻ പ്രോജക്റ്റ്. ഇന്ന് നമ്മൾ ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ നേടിയിട്ടാണ് ഇപ്പം പറയുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ശാസ്ത്രം രോഗം കള്ളമാണ്, രോഗം ഭാവനയാണ് എന്നൊക്കെ പറയുമ്പം. ഈ സൗകര്യങ്ങളുടെ ഒരു ശക്തമായ അടിത്തറയിന്മേൽ നിന്നുകൊണ്ടാണ് ഇത്തരം വാദങ്ങൾ പറയുന്നത്. 300 to 500 million എന്ന് പറഞ്ഞാൽ അറിയാലോ, ദശലക്ഷം, 100,000,000 ഒരു മില്യൺ, 300 to 500 ആളുകളാണ് വസൂരി രോഗം കൊണ്ട് മരിച്ചു വീണത് 20th century ലോകത്തിൻ്റെ പല ഭാഗത്തും. പരമ്പരാഗതമായ വിശ്വാസം എന്താണെന്നറിയോ, പരമ്പരാഗതമായ വിശ്വാസം വെച്ചാൽ ഇന്ത്യയിൽ ഈ ശീതളദേവി എന്ന, നോർത്ത് ഇന്ത്യയിൽ, എനിക്കറിയില്ല കേരളത്തിലൊക്കെ ഉണ്ട്, ശീതള ഗോഡസ് ശീതളദേവിയുടെ കോപത്തിൻ്റെ ഫലമായാണ് ഈ മഹാമാരി ഉണ്ടാകുന്നത്. അപ്പോൾ അന്നത്തെ ചികിത്സ എന്താണ്? ചികിത്സ വെച്ചാൽ ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള പൂജകളും കർമ്മങ്ങളൊക്കെ ചെയ്യുക, അതാണ്. അപ്പോൾ ആദ്യമായിട്ട് സ്മോൾ പോക്സിനെതിരെയുള്ള വാക്സിനേഷൻ വികസിച്ചപ്പോൾ പോലും അതുപോലും ഒരു വയലൻസ് ആണ്. കാരണം അതുവരെ ആളുകളുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങളുണ്ടല്ലോ, അതായത് ശീതളദേവിയാണ് ഇത് പിന്നെ രോഗമുണ്ടാക്കുന്നത്, കോപം, അപ്പോൾ അതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ്, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണെന്നുള്ള പാരമ്പര്യത്തിനെതിരെയൊക്കെ വന്ന ഒരു വയലൻസ് ആണ് ശരിക്കും പറഞ്ഞത് വാക്സിനേഷൻ. വാരിയോള എന്ന വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണിതെന്നും ഈ രോഗത്തിനെ വാക്സിനേഷൻ കൊണ്ട് നേരിടാമെന്നും ഉള്ള കണ്ടെത്തലാണ് ഈ രോഗത്തെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കിയത്. ഒരു 100 million ആൾക്കാർ, 100 million എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇന്ന് നമ്മൾ അത്തരം അതിജീവന യുദ്ധങ്ങളൊന്നും നടത്തുന്നേയില്ല. നമുക്കിപ്പം ഇബോള എന്ന് പറയുന്നതാണ് ഇപ്പോൾ അവസാനമായിട്ട് നമ്മളൊക്കെ ഒരു അല്പം പേടിപ്പിച്ച ഒരു രോഗം എന്ന് പറയുന്നത്. അതുപോലും ഒരു പ്രദേശത്ത് മാത്രമായി നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുകയും ആ രോഗത്തെ പ്രതിരോധിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. 100 million ആൾക്കാർ ക്ഷയരോഗം പിടിച്ച് 20th century മരിച്ചത്. അതിന് മുമ്പുള്ള കഥ കണക്കുകളൊന്നും ഉണ്ടാവില്ലല്ലോ. 20th century മാത്രമാണ് 100,000,000. ഇതിനൊക്കെ ഇത്തരം അതിജീവന യുദ്ധങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞു നമ്മുടെ പൂർവികർ ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ. അവർ ജീവിച്ചും മരിച്ചും ആ യുദ്ധത്തെ ജയിച്ചു. ആ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മളിപ്പോൾ ശാസ്ത്രത്തെയും ആധുനികതയൊക്കെ പരിഹസിക്കുന്നു, പുച്ഛിക്കുന്നു, ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. പലപ്പോഴും ഇന്നിപ്പം നമ്മൾ എല്ലാവർക്കും ഒരു മന്ത്രവാക്യം പോലെയാണ് ജൈവകൃഷി എന്ന് പറയുന്നത്. ജൈവകൃഷിയാണ് ഇപ്പോഴത്തെ ഭരണകൂടങ്ങളും ഭരണകർത്താക്കളും മന്ത്രിമാരും സിനിമാ നടന്മാരും ഒക്കെ ഇപ്പം ജൈവകൃഷിയുടെ ആളുകളാണ്. ജൈവകൃഷിയൊക്കെ നല്ലത് തന്നെയാണ്, കാരണം വിഷാംശമില്ലാത്ത കൃഷി എന്നൊക്കെ പറയുന്നത് നമ്മളെ അടുക്കളത്തോട്ടത്തിലൊക്കെ നടത്തി പരീക്ഷിച്ച് വിജയിക്കുക. പക്ഷേ ഓർക്കുക, നമ്മൾ 1960s ഹരിതവിപ്ലവം തുടങ്ങുന്നത്, ഗ്രീൻ റവല്യൂഷൻ, സ്വാമിനാഥൻ്റെയൊക്കെ നേതൃത്വത്തിൽ. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലെ നോർമൻ ബോർലോഗ് എന്ന് പറയുന്ന ഒരു കൃഷി ശാസ്ത്രജ്ഞനാണ് ഈ ഗ്രീൻ റവല്യൂഷൻ്റെ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയാൻ പറ്റുന്നത്, നൊബേൽ സമ്മാനം കിട്ടിയ ആളാണ്. അപ്പം ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ ശാസ്ത്രീയ കൃഷി രീതി, അതാണല്ലോ ഗ്രീൻ റവല്യൂഷൻ, ശാസ്ത്രീയ കൃഷി രീതി ഇന്ത്യയിൽ നടപ്പാക്കുന്ന കാലത്ത് ഇന്ത്യയുടെ ഗോതമ്പ് ഉൽപ്പാദനം എന്ന് പറയുന്നത് 12.5 million ടണ്ണാണ്. നമ്മുടെ ആവശ്യത്തിന്
തികയില്ല. അത് പരസഹായത്തോടുകൂടിയും ഇറക്കുമതിയും ചെയ്തിരുന്ന നമ്മൾ ഇന്ന് ഈ ശാസ്ത്രീയ കൃഷി രീതി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് 95 ലക്ഷം ടൺ, ഞാൻ നോക്കിയപ്പോൾ 95 ലക്ഷം മില്യൺ ടണ്ണാണ് നമ്മുടെ ഗോതമ്പ് ഉൽപ്പാദനം. അറിയേണ്ടത് നമ്മുടെ ഉൽപാദനം നടത്തിയിരുന്ന സ്ഥലത്തിൻ്റെ വിസ്തൃതി വളരെ കുറഞ്ഞു, പക്ഷേ നമ്മുടെ ഉൽപാദനം കൂടുകയും ചെയ്തു, കാരണം ശാസ്ത്രീയമായ കൃഷി രീതി. അപ്പം മോഡേണിറ്റി എന്നത് വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞില്ല, അതിന് ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ട് എല്ലാവരും ജൈവ കൃഷിയായിട്ട് നടന്നു കഴിഞ്ഞാൽ ഈ കൃഷി മുഴുവൻ തകരുകയും കൃഷിക്കാർ മുഴുവൻ പട്ടിണിയാവുകയും ആളുകൾക്ക് ഭക്ഷണം കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും. ഇതൊന്നും സിനിമാ ഫീൽഡിലെ ആൾക്കാർക്കോ സെലിബ്രിറ്റീസിനോ പ്രശ്നമില്ല, കാരണം സെലിബ്രിറ്റീസൊക്കെ നമ്മൾ ഇതിനൊക്കെ എതിർക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ആധുനികതയെ എതിർക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചോ, ആധുനികതയുടെ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന നമ്മളെപ്പോലുള്ളവരാണ്. ആധുനികതയെ എതിർക്കുന്നത് ആധുനികതയുടെ ഗുണഭോക്താവാകാൻ എന്താണ് പാവപ്പെട്ടവരല്ല, ഗുണഭോക്താക്കളാകേണ്ട ആദിവാസികളോ പാവപ്പെട്ടവരല്ല, മറിച്ച് അതിൻ്റെ എതിർക്കുന്നത് പലപ്പോഴും ഇതിൻ്റെ ഗുണം ഓൾറെഡി എൻജോയ് ചെയ്ത ആസ്വദിച്ച് കൊണ്ടിരിക്കുന്ന ആളുകളാണ് പലപ്പോഴും ഇതിനെ എതിർക്കുന്നത്. എവിടെയാണ് ഈ നമ്മൾ ഈ പറഞ്ഞ വ്യത്യസ്തമായ ഒരു ചിന്താരീതി, ഒരു ആധുനിക പൂർവമായ ഒരു കാലത്തിൽ നിന്നും വിഭിന്നമായ ആധുനികത, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? ശരിക്കും പറഞ്ഞാൽ ആധുനികത അല്ലെങ്കിൽ മോഡേൺ എന്ന വാക്ക് ഒരു ലാറ്റിൻ വാക്കിൽ നിന്ന്, മോഡേൺ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് അത് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അത് ഇത്രേ അർത്ഥമുള്ളൂ, ജസ്റ്റ് നൗ എന്നാണ്, ഇപ്പോൾ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്നുള്ള വാക്കിന് ഇപ്പോൾ എന്താ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇക്കാലം എന്ത് വാക്കാണ് ഉപയോഗിക്കുക പറയാൻ പറ്റോ? കണ്ടംപററി എന്നുള്ള വാക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, മോഡേൺ എന്നല്ല. പക്ഷെ ഒരു കാലത്ത് മോഡേൺ എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ജസ്റ്റ് നൗ എന്നുള്ളതായിരുന്നു. ഒരു 600 മുതലാണ് അതിൻ്റെ ആ വാക്ക് ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 12 നൂറ്റാണ്ടോളം, ഏതാണ്ട് 17-18 നൂറ്റാണ്ട് വരെ ആധുനികത എന്ന വാക്കിൻ്റെ അർത്ഥം, മോഡേൺ എന്ന വാക്കിൻ്റെ അർത്ഥം സമകാലികം എന്ന അർത്ഥമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ആ അർത്ഥത്തിലല്ല. ഇന്ന് മോഡേൺ എന്ന് പറഞ്ഞു, ഞാൻ നേരത്തെ കണ്ടില്ലേ മോഡേൺ ബ്രെഡ് അറിയോ, കേട്ടിട്ടുണ്ടോ? ഇന്ത്യ ഗവൺമെൻറ് നടത്തിയ ഒരു ബ്രെഡ് കമ്പനിയാണ്, ഒരു കാലത്ത് വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള പബ്ലിക് സെക്ടർ കമ്പനിയാണ് മോഡേൺ ബ്രെഡ്. അതിപ്പം പിന്നെ അത് പ്രൈവറ്റൈസ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ മോഡേൺ ഇല്ലാത്ത ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ, പക്ഷേ നമ്മളൊന്ന് മോഡേൺ ആണോ എന്ന് ചോദിച്ചാൽ സംശയം. അപ്പം ഈ വാക്ക് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സവിശേഷമായ അർത്ഥത്തിലാണ്, അതിൻ്റെ ജനറിക് അർത്ഥത്തിലല്ല. ജനറിക് എന്ന് വെച്ചാൽ ഒരു പൊതുവായൊരു അർത്ഥമുണ്ട്. എന്താണ് പൊതുവായ അർത്ഥം? ആധുനികം എന്ന് വെച്ചാൽ എപ്പോഴും ആധുനികമാണ്. ഇന്നിപ്പം ഇന്ന് ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ഇന്നത്തെ കാലം ആധുനികമാണെങ്കിൽ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാൾക്ക് 18-ാം നൂറ്റാണ്ട് ആധുനികമാണ്, 17-ാം നൂറ്റാണ്ട് ആധുനികമാണ് ആ കാലത്ത് ജീവിച്ച ആൾക്ക്. അപ്പോൾ കണ്ടംപററി സമകാലീനം എന്ന അർത്ഥത്തിലാണ് ആധുനികത അല്ലെങ്കിൽ മോഡേൺ എന്ന വാക്കിൻ്റെ അർത്ഥം, അതാണ് അതിൻ്റെ ജനറിക് മീനിങ്. എങ്കിൽ ഇന്ന് നമ്മൾ ഈ മോഡേൺ എന്ന അല്ലെങ്കിൽ മോഡേണിറ്റി മോഡേണൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ജനറിക് മീനിങ് അല്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അർത്ഥത്തിലാണ്. എന്താണ് ആ സ്പെസിഫിക് ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത്? ഏതാണ്ട് 17-18 നൂറ്റാണ്ട് തൊട്ട് ഉണ്ടായ ഒരു മാറ്റത്തെ ചിന്തയിൽ, കലയിൽ, ജീവിത രീതിയിലൊക്കെ ഉണ്ടായ ഒരു മാറ്റത്തെ അടയാളപ്പെടുത്താനാണ് ഇന്ന് നമ്മൾ മോഡേൺ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത് 17-18. ശരിക്കും പറഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിലാണ് എന്താണ് സംഭവിച്ചത് അറിയോ? മോഡേണൈസേഷൻ വരുന്നത് എപ്പോഴാണ്? എൻലൈറ്റൻമെൻറ്റ് ജ്ഞാനോദയ കാലം എന്ന് പറയും. ജ്ഞാനോദയം എന്ന് പറഞ്ഞാൽ അതുവരെ നിലനിന്നിരുന്ന രീതികളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യൻ അവളുടെ യുക്തിചിന്തയെ ആശ്രയിച്ചുകൊണ്ട് വസ്തുതകളിലേക്കും യാഥാർത്ഥ്യങ്ങളിലേക്കും ഒക്കെ അറിയാനുള്ള ശ്രമം, അങ്ങനെ ഒരു ചിന്താ വിപ്ലവത്തെ കുറിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ അടയാളപ്പെടുത്താനാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത്. ഏജ് ഓഫ് റീസൺ എന്നതിനറിയപ്പെടാം, ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയാം.
മലയാളത്തിൽ പ്രബുദ്ധത എന്നൊക്കെ പറയാം. പ്രബുദ്ധത, ജ്ഞാനോദയം, ഒരു പുതിയ രീതി, പുതിയ വെളിച്ചം, ലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു പുതിയ വെളിച്ചം എന്നുള്ള രീതിയിലാണ് എൻലൈറ്റൻമെൻറ്റ്. ഇത് ശരിക്ക് ഫ്രാൻസിലാണ് അതിൻ്റെ തുടക്കം. അതുകൊണ്ട് പലപ്പോഴും ഫ്രഞ്ച് എൻലൈറ്റൻമെൻറ്റ് എന്നും അറിയപ്പെടാറുണ്ട്. വെറും എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാലും അതിൻ്റെ അത് യൂറോപ്യൻ എൻലൈറ്റ്മെൻറ്റിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഫ്രഞ്ച് എൻലൈറ്റ്മെൻറ്റാണ് ഉദ്ദേശം. കാരണം ഫ്രഞ്ച് ഫ്രാൻസിൽ ഉണ്ടായ അവിടുത്തെ തത്വചിന്തകരും എഴുത്തുകാരും ഇൻ്റലക്ച്വൽസും ഒക്കെ അതിൻ്റെ ആൾക്കാരാണ്. അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയാം കേട്ടോ, ഫ്രഞ്ച് എൻലൈറ്റ്മെൻറ്റ് ഒരു പ്രതീകമായിട്ടുള്ള എനി എക്സാമ്പിൾ, വോൾട്ടേർ കേട്ടിട്ടുണ്ടോ? വോൾട്ടേർ, വോൾട്ടേറാണ് ഈ എൻലൈറ്റൻമെൻറ്റിൻ്റെ ഒരു പ്രത്യക്ഷമായ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു സിമ്പൽ, ഒരു പ്രതീകം തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു സവിശേഷമായ ഒരു മാറ്റത്തെ, ആധുനിക പൂർവമായതിൽ നിന്നും ആധുനികതയിലേക്കുള്ള ഈ മാറ്റത്തെ കുറിക്കുന്ന ഒരു വാക്കാണ് ശരിക്കും പറഞ്ഞാൽ സ്പെസിഫിക്കായിട്ട് നമ്മൾ മോഡേൺ എന്നുകൊണ്ട് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വാക്കിന് ഒരു 19th century മുതൽ 17th century മുതൽ 19th വരെ ഈ വാക്ക് വളരെ ഫാഷനബിളായിരുന്നുവെങ്കിൽ 19th century തൊട്ട് ഇതിനെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമാവാൻ തുടങ്ങിയ ഒരു കാലമായിരുന്നു. ഉദാഹരണത്തിന് ചില തത്വചിന്തകർ, നീച്ചയെ പോലുള്ള ചില ഫിലോസഫേഴ്സ്, കേട്ടിട്ടുണ്ടോ നീച്ചയെ? കേട്ടിട്ടുണ്ടോ? ഫ്രെഡറിക് നീച്ചെ ജർമ്മൻ ചിന്തകനാണ്, തത്വചിന്തകനാണ്. നീച്ചയെ പോലുള്ള ചില എഴുത്തുകാർ, തത്വചിന്തകരൊക്കെ അതിനെതിരെയുള്ള ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. അപ്പോൾ 19th century തന്നെ ഇതിന് എതിരെയുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി എന്ന് പറയും. മോഡേണൈസേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പം മോഡേണൈസേഷനെ കുറിച്ച് പറയുമ്പം നമ്മുടെ നാട്ടിലൊക്കെ മോഡേണൈസേഷൻ വന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് വന്നത്? ഒരു കൊളോണിയൽ പ്രോജക്റ്റ് ആയിട്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഏതാണ്ട് 18th century ഇന്ത്യയിലെ പല കാര്യങ്ങളും പരിഷ്കരിച്ചു. അവരാദ്യം തുടങ്ങിയത് അവർ നിയമപരിഷ്കാരം നടത്തി. നമ്മുടെ IPC CRPC ഇതൊക്കെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് ആ കാലത്താണ്. 1860 IPC കൊണ്ടുവന്നു, തുടർന്ന് CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ് കൊണ്ടുവന്നു. 4 മദർ യൂണിവേഴ്സിറ്റികൾ അവർ തുടങ്ങി. വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലും മറ്റും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു കാലം. അതാണ് ഞാൻ പറഞ്ഞത്, മോഡേണൈസേഷൻ എന്നത് ഇന്ത്യയിൽ വരുന്നത് കൊളോണിയലിസത്തിൻ്റെ ഭാഗമാണ്, ഒരു കൊളോണിയൽ പ്രോജക്റ്റ് എന്നുള്ള നിലക്കാണ്. ഈ കൊളോണിയൽ പ്രോജക്റ്റ് എന്നുള്ള നിലക്ക് ഉള്ളത് കൊണ്ട് കൂടിയാണ് പലപ്പോഴും പലരും അതിനെ ഒരു കൗണ്ടർ മോഡേണിറ്റിയെ ആഘോഷിക്കാനുള്ള വകയും പലർക്കും കിട്ടുന്നത് ഈ ഒരു കൊളോണിയൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ്. ഇതൊരു ആധുനികത എന്നത്, ആധുനികവൽക്കരണം എന്നത് ബ്രിട്ടീഷുകാരൻ്റെ കൊളോണിയൽ സംഭവമാണ്, നമ്മുടെ മെൻ്റൽ കോളണൈസേഷനാണ്, നമ്മുടെ മാനസിക അടിമത്തമാണ്. അതുകൊണ്ട് ആധുനികതക്കെതിരെയുള്ള എന്തും ഒരു ഡീകോളണൈസേഷൻ പ്രോസസ്സാണ്. എന്നുവെച്ചാൽ നമ്മുടെ മാനസിക അടിമത്തത്തിൽ നിന്നുള്ളൊരു വിമോചന പ്രവർത്തനമാണ് എന്ന രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നു. അപ്പോൾ അതൊരു പാരമ്പര്യത്തിലേക്കുള്ള തിരിച്ചുപോക്ക് പോലും നമുക്കൊരു വിമോചന പ്രവർത്തനമായിട്ട് കാണാൻ കഴിയുന്ന രീതിയിലുള്ള ചില ചിന്തകളും ഈ ആധുനികതയുടെ ഭാഗമായിട്ട് പല ഉത്തരാധുനികരും നടത്തുന്നതായി കാണാം. ആധുനികതയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന്, വളരെ പ്രീ മോഡേൺ ആയിട്ടുള്ള, ആധുനിക പൂർവമായിട്ടുള്ള കാലത്തെ നിന്നും ആധുനികതയെ വ്യത്യസ്തമാക്കുന്ന ഒന്ന്, വളരെ പ്രാദേശികമായ കാഴ്ചപ്പാട്, പെരോക്കിയൽ, ലോക്കൽ, അത്തരം ഒരു കാഴ്ചപ്പാടിന് പകരം, പ്രാദേശികമായ കാഴ്ചപ്പാടിന് പകരം വളരെ സാർവത്രികവും പരിഷ്കൃതവുമായ ഒരു കാഴ്ചപ്പാട്, അതാണ് ആധുനികതയുടെ യൂണിവേഴ്സൽ ആൻഡ് കോസ്മോപോളിറ്റൻ. സാർവത്രികവും, നേരത്തെ പറഞ്ഞില്ലേ, ഒരു സാർവത്രിക എന്ന് വെച്ചാൽ മനുഷ്യൻ എല്ലാ സ്ഥലത്തും സ്ത്രീ പുരുഷ ഭേദമില്ലാതെ, വംശ വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, തൊലിയുടെ നിറം എന്തെന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ കാണുന്ന ഒരു ഒരു വ്യവസ്ഥയാണ് മാനവികത, അല്ലെങ്കിൽ ആധുനികതയുടെ മാനവികത എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ആധുനികതയുടെ ഒരു പ്രധാന സവിശേഷത. മറ്റൊന്ന്, ആധുനിക പൂർവമായ, അതായത് പാരമ്പര്യം, പാരമ്പര്യത്തിലുള്ള ബ്രേക്കാണല്ലോ ആധുനികത. അതെപ്പോഴും ഊന്നിയത് മനുഷ്യൻ്റെ വൈകാരികതക്കാണ്, ഇമോഷൻസിനാണ്, അതുപോലെ തന്നെ ഇറാഷണലിസ്റ്റ്, അതായത് അയുക്തികതക്കാണ്, അല്ലെങ്കിൽ
സീക്രഡാണ് എന്നുള്ളത്. ഇപ്പം സീക്രഡ് എന്ന് വെച്ചാൽ പവിത്രമായതാണ്. ഇപ്പം നമ്മൾ പറയുന്നില്ലേ ഇന്ന പുസ്തകം മതഗ്രന്ഥം പവിത്രമാണ്, അതിലുള്ള അറിവുകളൊക്കെ പവിത്രമാണ്, ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്തതാണെന്നുള്ള ധാരണ സീക്രഡ്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രയോജനപരത കൊണ്ടും, അതായത് യൂട്ടിലിറ്റി എന്താണ്, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഒരു പ്രസൻറ്റേഷൻ നടത്തുന്നത്, ഒരു പ്രയോജനം ഉണ്ടാകുന്നുള്ളതാണല്ലോ. വെറുതെ ഒരു ഒരു പ്രസൻറ്റേഷൻ നടത്തില്ല. ഈ ഈ സെമിനാർ സംഘടിപ്പിക്കുന്നവർക്കും ഒരു ഒരു ഉദ്ദേശമുണ്ട്, ഒരു പേർപ്പസുണ്ട്, ഒരു പ്രയോജനപരതയിൽ കണക്ക് കൂട്ടുന്നുണ്ട്, ഒരു കണക്ക് കൂട്ടലുണ്ട്, ഒരു കാൽക്കുലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അതിലൊരു ശാസ്ത്രീയതയുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആധുനികത എപ്പോഴും വ്യക്തിയെ, വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ, വ്യക്തിയുടെ അവകാശത്തെയൊക്കെ ഊന്നുന്നതാണ്. മറിച്ച് ആധുനിക പൂർവമായത് പാരമ്പര്യം എപ്പോഴും എന്തിനാണ് ഊന്നുന്നത്? സംഘത്തെയാണ്, ഗോത്രത്തെയാണ്. ആധുനിക പൂർവമായ ഒരു വ്യവസ്ഥയിൽ വ്യക്തി എന്നത് ഇല്ലാത്തതാണ്. വ്യക്തി ഇല്ല, വ്യക്തി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. വ്യക്തി സംഘത്തിൻ്റെ ഭാഗമാണ്, സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, മതത്തിൻ്റെ ഭാഗമാണ്, ഏതെങ്കിലും ദേശത്തിൻ്റെ ഭാഗമാണ്. വ്യക്തിക്ക് നമ്മൾ ഈ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടന എന്നത് ആധുനികതയുടെ ഏറ്റവും ഒരു ആധുനികതയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഇന്ത്യൻ ഭരണഘടന എന്നത്. കാരണം അതിലെ ഊന്നൽ ആരെയാണ്? അതിലെ ഊന്നൽ വ്യക്തിയാണ്, വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയാണ്. ഏറ്റവും മഹത്തായ ഒരു ഡോക്യുമെൻ്റ്, മാനവികതയെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഡോക്യുമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 1948 യുണൈറ്റഡ് നേഷൻസിൽ എൻ്റെ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ, ഡിക്ലറേഷൻ ഓഫ് യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ്. എൻ്റെ വാക്ക് തന്നെ ശ്രദ്ധിക്കുക, യൂണിവേഴ്സലാണ്. സൗദി അറേബ്യയിലോ ഈജിപ്തിലെയോ ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള റൈറ്റ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. ലോകത്താകമാനമുള്ള സാർവത്രിക മനുഷ്യന് വേണ്ടിയുള്ള, മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഡോക്യുമെൻ്റ്, അതാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിയാണ് ആധുനികതയിൽ പ്രധാനം, സംഘമല്ല. ആധുനികത എപ്പോഴും ഊന്നുന്നത് മനുഷ്യൻ്റെ നൈപുണ്യത്തെയാണ്, നമുക്കൊക്കെ ഉള്ള നൈപുണ്യമാണ്. ലോകത്തെ മാറ്റാനും ലോകത്തിന് നല്ലതാക്കാനും മോശമാക്കാനും ഒക്കെ നമുക്കുള്ള കഴിവ്, നമ്മുടെ സ്കില്ല്, നമ്മുടെ നൈപുണ്യമാണ് ആധുനികത എംഫസൈസ് ചെയ്യുന്നതെങ്കിൽ, ട്രഡീഷൻസ് എന്തിനാണ്? ട്രഡീഷൻസിൽ വിശ്വാസം എന്നാണ്, ഫേറ്റലിസമാണ്. ആരോ നമുക്ക് വേണ്ടി നക്ഷത്രങ്ങളോ ദൈവങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതം എന്തായിരിക്കണമെന്ന് നേരത്തെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇതൊക്കെ ജീവിച്ച് തീർക്കാനുള്ള നമ്മുടെ ഒരു ഭാഗ്യതയെ മാത്രമാണ്, ഇറ്റ്സ് എ ഡെസ്റ്റിനി ഫോർ അസ്, അതിനപ്പുറമൊന്നുമല്ല എന്നുള്ളതാണ്. അതാണ് ഫേറ്റലിസം എന്നത്, വിധിവിശ്വാസമാണ്. വിധിവിശ്വാസത്തിന് പകരമായി ആധുനികം എന്നത് എന്താണ്? മനുഷ്യൻ്റെ നൈപുണ്യത്തിൽ, മാസ്റ്ററിയിലാണ്, കഴിവിലാണ്. ആധുനികതയിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആധുനികതയിൽ മനുഷ്യൻ്റെ അസ്തിത്വം അല്ലെങ്കിൽ സ്വത്വം എന്നത് ഞാൻ തിരഞ്ഞെടുക്കുന്നതാണ്, എൻ്റെ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഞാനൊരു പത്രപ്രവർത്തനമാണ്. പത്രപ്രവർത്തനം എന്ന് പറയുന്നത് എനിക്ക് ചാർത്തിക്കിട്ടിയ ഒരു ടൈറ്റിലല്ല. എൻ്റെ വംശ, എൻ്റെ ജന്മം കൊണ്ടോ എൻ്റെ കുലമഹിമ കൊണ്ടോ എനിക്ക് കിട്ടിയ ഒരു തൊഴിലല്ല പത്രപ്രവർത്തനം. അത് ഞാൻ ചൂസ് ചെയ്തതാണ്. വേണമെങ്കിൽ എനിക്ക് ഐ ക്യാൻ ലീവ് ജേർണലിസം, ഈ പത്രപ്രവർത്തനം ഉപേക്ഷിച്ചുകൊണ്ട് ടീച്ചിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഞാൻ മറ്റൊരു പുതിയ അഫിലിയേഷൻ ഞാൻ ഉണ്ടാക്കുന്നു. എൻ്റെ ബന്ധങ്ങളും ബന്ധനങ്ങളൊക്കെ ഞാൻ ചൂസ് ചെയ്തതാണ്, എൻ്റെ ചോയ്സാണ്. മറ്റത് ആധുനിക പൂർവമായതിൽ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമുക്ക് നൽകപ്പെട്ടതാണ്, ഗിവൺ ആണ്. അത് ചാർത്തി കിട്ടിയതാണ്, നിങ്ങൾക്ക് അസ്ക്രൈബ് ചെയ്യപ്പെട്ടതാണ്, ചുമത്തപ്പെട്ടതാണ് എന്നുള്ളതാണ്. ആധുനികതയിൽ ചുമത്തപ്പെട്ടതല്ല, തിരഞ്ഞെടുത്തതാണ് എൻ്റെത്. എനിക്കതെപ്പോഴും വേണമെങ്കിലും മാറ്റാം. ഇപ്പം നിങ്ങളിപ്പോൾ സ്റ്റുഡൻസ് ഉള്ളത് ഇറ്റ്സ് യുവർ ചോയ്സ്. നാളെ നിങ്ങൾ വ്യത്യസ്ത ഫീൽഡിലേക്ക് പോകുന്നത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ അഫിലിയേഷൻസ് ചോയ്സാണ്, നിങ്ങൾക്ക് ചുമത്തപ്പെട്ടതല്ല. പിന്നെ അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ആധുനികതയിൽ ജനാധിപത്യവും ദേശരാഷ്ട്രങ്ങളുമാണ്. അത് സോഷ്യോളജി പഠിക്കുന്ന നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ നേഷൻ സ്റ്റേറ്റാണ് ആധുനികതയുടെ ഒരു പ്രധാനം. നേഷൻ സ്റ്റേറ്റ് വലിയ നല്ല കാര്യം എന്നല്ല പറയുന്നത്, പക്ഷേ നേഷൻ സ്റ്റേറ്റ് ഉണ്ടാവുകയും അതിനു മുമ്പ് എന്താണ് ക്രിസ്ത്യൻഡം എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ ക്രിസ്ത്യൻ ലോകം, മുസ്ലിം ലോകം എന്നൊക്കെ പറയുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ചക്രവർത്തിയോ അല്ലെങ്കിൽ രാജാവോ കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയ പ്രദേശം, ടെറിട്ടറിയാണ്.
ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായി ആധുനികത ഊന്നിയത് ദേശരാഷ്ട്രങ്ങളും ആ ദേശരാഷ്ട്രങ്ങളുടെ പൊളിറ്റിക്കൽ വ്യവസ്ഥ എന്ന നിലക്ക് ഉള്ള ജനാധിപത്യ വ്യവസ്ഥയുമാണ്. ഇതൊക്കെയാണ് മോഡേണൈസേഷൻ്റെ മോഡേണൈസേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ചില സവിശേഷതകൾ. മോഡേണിസത്തെക്കുറിച്ച് മീരാനന്ദയെ കേട്ടിട്ടുണ്ടോ? മീരാനന്ദ അവരുടെ പ്രശസ്തമായ പുസ്തകം പറയും, പ്രോഫിറ്റ്സ് ഫേസിംഗ് ബാക്ക്വേർഡ്. അതിലാണ് ഇന്ത്യയുടെ ഈ ആധുനികത പ്രോജക്റ്റും ആധുനികതയെ നേരിടുന്ന ഭീഷണികളെക്കുറിച്ചൊക്കെയുള്ള നല്ലൊരു പഠനമാണ്, നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് മീരാനന്ദയുടെ ഈ പ്രോഫിറ്റ്സ് ഫേസിംഗ് ബാക്ക്വേർഡ്. അതിൽ മീരാനന്ദ പറയുന്നത് ആധുനികത എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനോദയ മാനവികതയുടെ തന്നെ മറ്റൊരു പേരാണെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, 18th century ജ്ഞാനോദയത്തോടനുബന്ധിച്ചുണ്ടായ പുതിയ മനുഷ്യനെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാട്, മാനവികത, ഹ്യൂമനിസം, അതിൻ്റെ മറ്റൊരു പേരാണ് ഈ മോഡേണിസം എന്ന് പറയുന്നത്. പ്രധാനമായും അതിൻ്റെ ചില കോർ അസംപ്ഷൻസ് ഇതൊക്കെയാണ്. ഒന്ന്, അത് പരമ്പരാഗത വിശ്വാസങ്ങളൊക്കെ ചോദ്യം ചെയ്തു. തെളിവുകളില്ലാത്ത ഒന്നും അതിന് സ്വീകാര്യമില്ല. ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒന്നുമില്ലെന്നുള്ള റൈറ്റ് ടു ക്രിറ്റിസിസം പ്രധാനമാണ്. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം, എന്തിനാണ് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം? കാരണം ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒന്നും നമ്മുടെ ലോകത്ത് ഉണ്ടാവരുത്, ഉണ്ടാവാൻ പാടില്ല എന്ന വിശ്വാസമാണ്. അതുപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതാണ്, നേരത്തെ രവീന്ദ്ര മാഷ് അത് പറഞ്ഞു, സ്റ്റാറ്റസ് ഓഫ് വിമൻ. അതുവരെ പുരുഷാധിപത്യ ലോകത്ത് പുരുഷൻ്റെ ആധിപത്യമാണ് എന്തും മതമായാലും പാരമ്പര്യമായാലും സംസ്കാരം എന്ന് വെച്ചാൽ കൾച്ചേഴ്സ്, ഡിഫറെൻ്റ് കൾച്ചേഴ്സ് ഒക്കെ ഈ പരമ്പരാഗതമായ വിശ്വാസങ്ങളിലൊക്കെ ഊന്നൽ എന്തിനാണ്? പുരുഷാധിപത്യത്തിനാണ്. പക്ഷേ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് തുല്യ പദവി എന്ന സങ്കല്പം എന്നത് ഈ 18th century മോഡേണിസം അപ്ഹെൽഡ്, ഇറ്റ് അപ്ഹെൽഡ് ഈക്വൽ സ്റ്റാറ്റസ് ഓഫ് വിമൻ. അതുപോലെ തന്നെയാണ് അഡ്വക്കേറ്റ് യൂണിവേഴ്സലിസം ആൻഡ് ഇക്വാലിറ്റി ആൻഡ് ഡെമോക്രസി. എല്ലാം സാർവത്രികതയെയും ജനാധിപത്യത്തെയും അതുപോലെ തന്നെ സമത്വത്തെയും അത് ഹൈലൈറ്റ് ചെയ്തു. സയൻസ് ആയി മാറി വസ്തുതയെ അറിയാനുള്ള ഏക മാർഗം എന്നത് ശാസ്ത്രം മാത്രമാണ്. പലപ്പോഴും ശാസ്ത്രത്തെ കളിയാക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ ശാസ്ത്രമാത്രവാദികളാണ് എന്ന് പറയും. എന്താണ് കേട്ടിട്ടുണ്ടോ അങ്ങനെ, ശാസ്ത്രമാത്രവാദികൾ? ശാസ്ത്രം മാത്രമേ ലോകത്തുള്ളൂ അറിയാനുള്ളതെന്ന് പറയുന്ന ഒരുതരം ശാസ്ത്രമാത്രവാദമാണ്, സയൻറ്റിസമാണ്. ശാസ്ത്രത്തിൻ്റെതല്ലാത്ത അറിവ് മാതൃകകളും ഉണ്ട്. There are other ways of knowing. അറിയാനുള്ള മറ്റ് വഴികളുമുണ്ട്. നിങ്ങൾ ഒന്നിനെ ഇപ്പം മഷിനോട്ടവും കൈരേഖാശാസ്ത്രവും ഇതൊക്കെ മറ്റ് അറിയാനുള്ള മാർഗങ്ങളല്ലേ എന്ന് പറഞ്ഞൂടെ? അതും അറിയാനുള്ള മറ്റു വഴികളിൽ ഒന്നാണ്. അത്രയേ ഉള്ളൂ ശാസ്ത്രവും എന്ന് വാദിക്കുന്ന ആധുനികോത്തര ബുദ്ധിജീവികളും മറ്റും നമ്മുടെ ലോകത്തുണ്ടെന്ന് മറന്നുകൂടാ. അത്തരം വാദങ്ങളെയൊക്കെ കലക്റ്റീവായിട്ടാണ് നമ്മൾ പോസ്റ്റ് മോഡേണിസം എന്ന് വിളിക്കുന്നത്, ഉത്തരാധുനിക ചിന്തകർ എന്ന് വിളിക്കുന്നത്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പം ഈ ശാസ്ത്രം ആധുനികതയുടെ പ്രധാനമായ, നിങ്ങൾ ജേഗൻ ഹാബർമാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റുകൾ കേൾക്കുമെന്നാണ് തോന്നുന്നത് എനിക്ക്. അല്ലേ, ഹാബർമാസിനെ പഠി, ഹാബർമാസ് ഫൈനൽ ഇയേഴ്സിന് പഠിക്കാൻ സാധിക്കും അല്ലേ? ഹാബർമാസ് ജർമ്മൻ ചിന്തകനാണ്, ഒരു ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള തത്വചിന്തകനാണ്, വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു ചിന്തകനാണ്. ഹാബർമാസ് നാല് കാര്യങ്ങളാണ് ആധുനികതയുടെ സവിശേഷതകളായി പറയുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഡിവിജ്വലിസം, വ്യക്തിയധിഷ്ഠിതമായ ഒരു ലോകവീക്ഷണം, റൈറ്റ് ടു ക്രിറ്റിസിസം. പിന്നൊന്ന് പറയുന്നത് ഓട്ടോണമി ഓഫ് ആക്ഷൻ. അതുവരെ വെച്ചാൽ മതത്തിൻ്റെയോ അല്ലെങ്കിൽ മതത്തിൻ്റെ പ്രപഞ്ച വീക്ഷണങ്ങളുടെയോ ഒന്നും യാതൊരു ഉറപ്പുമില്ലാതെ മനുഷ്യന് സ്വന്തമായി പ്രവർത്തിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം, കഴിവ് ഇതൊക്കെ ഉണ്ടെന്നുള്ള വിശ്വാസത്തെയാണ് നമ്മൾ ഓട്ടോണമി ഓഫ് ആക്ഷൻ എന്ന് പറയുക. ഹാബർമാസ് പറയുന്ന ആധുനികതയുടെ പ്രധാന ഒരു ഒരു ഫീച്ചറാണ്, സവിശേഷതയാണ്. മറ്റൊന്ന് ഫിലോസഫി ഓഫ് റിഫ്ലക്ഷൻ. നമുക്കിങ്ങനെ വെറുതെ ഇരുന്നുകൊണ്ട് ഈ പറഞ്ഞ പ്രപഞ്ച വീക്ഷണം, മതത്തിൻ്റെ പ്രമാണങ്ങളോ ശാസനകളോ
അല്ലെങ്കിൽ മറ്റ് പാരമ്പര്യത്തിൻ്റെ അറിവുകളോ ഒന്നുമില്ലാതെ നമുക്ക് വെറുതെ ഇരുന്നുകൊണ്ട് ലോകത്തെക്കുറിച്ചും നമ്മെക്കുറിച്ചും നമ്മുടെ ചിന്തകളെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് അത് മനുഷ്യനുണ്ട്. അതാണ് ഫിലോസഫി ഓഫ് റിഫ്ലക്ഷൻ. ഇതിന് ഇതോടുകൂടിയാണ് മീരാനന്ദ കൂട്ടിച്ചേർക്കുന്നത് മറ്റ് ചില സവിശേഷതകളോട്. ഒന്ന്, നമുക്ക് പുറത്ത് ഇപ്പം ഞാനിപ്പം ഇവിടെ സംസാരിക്കുന്നു, എൻ്റെ ബോധം എൻ്റെ കോൺഷ്യസ്നസ് നിങ്ങളൊക്കെ കാണുന്നു, കാര്യങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷേ എൻ്റെ കോൺഷ്യസ്നസ്സിന് പുറത്തൊരു ബാഹ്യ ലോകമുണ്ടെന്നും ഞാനില്ലെങ്കിലും ഈ ലോകം ഉണ്ടാവുമെന്നുള്ളതാണ് ആധുനികതയുടെ കോർ അസംപ്ഷൻ. ഞാനില്ലെങ്കിലും ഈ ലോകമുണ്ടാവും, അതായത് കാണുന്ന എൻ്റെ കാഴ്ചക്കാരൻ്റെ ഈ ലോകത്തെ കാണുന്ന ലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം എന്തായാലും അതിൽ നിന്നും സ്വതന്ത്രമായ ഒരു ലോകമുണ്ട്, ബാഹ്യ ലോകമുണ്ട്. അതാണ് നേരത്തെ രവീന്ദ്ര മാഷ് പറഞ്ഞ ഓർമ്മയുണ്ടോ, എ പോസ്റ്റീരിയോറി എന്ന് പറഞ്ഞില്ലേ, എ പോസ്റ്റീരിയോറി എ പ്രയോറി എന്ന് പറയും. ശാസ്ത്രം എപ്പോഴും എ പോസ്റ്റീരി, ഒരു മെറ്റീരിയലിസമാണ്. അതായത് ഭൗതിക ലോകമുണ്ട്, ഭൗതികമായ ഒരു മെറ്റീരിയൽ വേൾഡ് ഈസ് ദെയർ. നമ്മൾക്ക് അതിനെക്കുറിച്ച് എന്ത് തന്നെ ആണ് അതിനെക്കുറിച്ചുള്ള വിശ്വാസമെങ്കിലും ഈ ഭൗതിക ലോകം, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഈ ലോകം എന്ന് പറയുന്നത് മായയാണ്, ഇതൊരു ഫിക്ഷനാണ്, യഥാർത്ഥ ലോകം ഇവിടെയല്ല, മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്, മരണാനന്തരം ലഭിക്കുന്നതാണ് യഥാർത്ഥ ലോകം, ഇത് വെറും സ്വപ്നമാണ്, നമ്മളിങ്ങനെ സ്വപ്നം കാണുന്നതാണ് എന്ന് വിശ്വസിക്കാം. പക്ഷേ ശാസ്ത്രത്തിൻ്റെ ആധുനികതയുടെ കോർ വിശ്വാസം എന്ന് പറയുന്നത് ബാഹ്യമായ ഒരു ലോകം, ഒരു മെറ്റീരിയൽ വേൾഡ് ഉണ്ട് എന്നാണ്. അതുമാത്രമല്ല, ആ ലോകത്തെക്കുറിച്ച് അറിയാൻ, ആ ലോകത്തെക്കുറിച്ച് റിലയബിളായിട്ടുള്ള, ആശ്രയിക്കാൻ പറ്റുന്ന വിശദീകരണം നൽകാൻ ശാസ്ത്രത്തിനെ കഴിയൂ. കാരണം അങ്ങനെ വിശദീകരിക്കാൻ കഴിയുന്ന ടൂളുകൾ, അറിവിൻ്റെ അറിയാനുള്ള മാർഗങ്ങൾ, മെത്തേഡ്സ്, മെത്തഡോളജി ശാസ്ത്രത്തിനുണ്ട് എന്നുള്ളത്. ശാസ്ത്രത്തിൻ്റെ ഒരു ഗുണം നേരത്തെ പറഞ്ഞില്ലേ, രവീന്ദ്ര മാഷ് പറഞ്ഞില്ലേ, വെറുതെ പറയലല്ല, തെളിയിക്കണം. തെളിവിൻ്റെയും നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതുപോലും ഫൈനലല്ല, ഒരു ഇന്നിപ്പോൾ ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു നിരീക്ഷണം നാളെ കൂടുതൽ ബെറ്റർ അല്ലെങ്കിൽ കൂടുതൽ കണിശമായ ഇൻഫർമേഷൻ്റെ ഭാഗമായി തിരുത്തേണ്ടി വരും, മാറ്റേണ്ടി വരും, പരിഷ്കരിക്കേണ്ടി വരും. നിരന്തരം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ശാസ്ത്രത്തിൻ്റെ ലോകമെന്നത്. അപ്പം സയൻസ് അതിൻ്റെ ഒരുപാട് എന്താണ് കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ പ്രോഗ്രസ്സും കൊണ്ട് പലപ്പോഴും ശാസ്ത്രത്തിന് ഭാവിയെ കുറേ കൂടി കണിശമായി പ്രവചിക്കാനുള്ള കഴിവ് അത് ആർജിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൂര്യഗ്രഹണത്തെക്കുറിച്ചോ ചന്ദ്രഗ്രഹണത്തെക്കുറിച്ചോ ശാസ്ത്രത്തിന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള അവസാനത്തേതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ദെർ ഈസ് ഓൺലി വൺ വേ ഓഫ് നോയിങ് ആൻഡ് ദാറ്റ് ഈസ് സയൻസ്. ശാസ്ത്രം മാത്രമാണ് അറിയാനുള്ള ഏക വഴി. ശാസ്ത്രത്തിൻ്റെ അറിവുകൾ പരിപൂർണമാണെന്നോ പെർഫെക്റ്റ് ആണെന്നല്ല, പക്ഷെ നമുക്ക് അറിയാനുള്ള ഏക വഴി, നമുക്ക് ഒരു കൃത്യമായ ഒരു അറിവിനുള്ള ഏക വഴി ശാസ്ത്രം മാത്രമാണ് എന്ന ധാരണയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലാണ് ഈ ഒരു ശാസ്ത്രത്തിൻ്റെ ഈ അവകാശവാദം എന്ന് മറ്റ് ആധുനിക വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. ഈ ശാസ്ത്രത്തിൻ്റെ അവകാശവാദത്തിന് നേരെ ആദ്യമായി ഒരാക്രമണം ഉണ്ടാകുന്നത് ഇന്ത്യയിലാണ്, 80s. നമ്മുടെ ഈ ഇപ്പം ഇവിടെ ഭരണഘടനയുടെ ഉദ്ധരണി കൊടുത്തു, അതിൻ്റെ ഒക്കെ പിന്നിലുണ്ടാകുന്ന നെഹ്റുവിയൻ കോൺസെപ്റ്റ് ഓഫ് മോഡേണിറ്റിയാണ്. നെഹ്റു മാത്രമല്ല, പക്ഷേ പൊതുവിൽ അതിനെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് നെഹ്റുവിൻ്റെതും അംബേദ്കറിൻ്റെ ഒക്കെ ആണെങ്കിലും നെഹ്റുവിയൻ മോഡൽ ഓഫ് മോഡേണിറ്റി, നെഹ്റു ആണ് ഇന്ത്യയെ മോഡേണൈസ് ചെയ്യണമെന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യമൊക്കെ. ഈ മോഡേണൈസേഷൻ, ഇന്ത്യൻ മോഡേണൈസേഷനെ, നെഹ്റുവിയൻ കോൺസെപ്റ്റ് ഓഫ് മോഡേണൈസേഷനെ ആദ്യമായി ഒരു ശക്തമായ വിമർശനത്തിന് വിധേയമാകുന്നത് 80s. സാധാരണ മീരാനന്ദ ഒക്കെ പറയുന്നത് വെച്ചാൽ രണ്ട് ശാസ്ത്രയുദ്ധങ്ങളാണ് നടന്നത്, രണ്ട് സയൻസ് വാർസ് എന്ന് പറയാം, സയൻസ് വാർസ്, ശാസ്ത്രയുദ്ധങ്ങൾ, സെക്കൻഡ് വേൾഡ് വാർസ്, ഫസ്റ്റ് വേൾഡ് വാർ എന്നൊക്കെ പറഞ്ഞത്. ആദ്യത്തെ യുദ്ധം നടന്നത് ഇന്ത്യയിലാണ്, 80s ആ യുദ്ധം തുടങ്ങുന്നത്. ആ യുദ്ധത്തിൽ, ഫസ്റ്റ് സയൻസ് വാറിൽ, ശാസ്ത്രം
ശരിക്കും പറഞ്ഞാൽ നിശബ്ദമാവുകയാണ് ഉണ്ടായത്. കാരണം ശാസ്ത്ര വിരുദ്ധരും ആധുനികതാ വിരുദ്ധരും ആ യുദ്ധം ജയിച്ചു എന്ന് പറയാം. പക്ഷെ രണ്ടാമത്തെ യുദ്ധം, എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. രണ്ടാമത്തെ സെക്കൻഡ് സയൻസ് വാർ നടക്കുന്നത് ഇന്ത്യയിലല്ല, മറിച്ച് അമേരിക്കയിലാണ്. ആ സയൻസ് വാർ, സയൻസ് വാർ എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിനെതിരെയുള്ള യുദ്ധമാണ്. സയൻസ് വാറിൽ വിജയിക്കുന്നത് ശാസ്ത്രമാണ്, ശാസ്ത്രജ്ഞരാണ്. അതിൻ്റെ സമയമുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഈ ഒന്നാം ഒന്നാം യുദ്ധം നടക്കുന്നത് ഡൽഹിയിലെ നെഹ്റു സെൻ്റർ എന്ന് പറയുന്നൊരു സെൻ്റർ, ഒരു പഠന കേന്ദ്രം. അവിടെ 1980 ഒക്ടോബർ മാസത്തിൽ കുറേ ശാസ്ത്രജ്ഞന്മാരും കുറച്ച് ചരിത്രകാരന്മാരും ബുദ്ധിജീവികളൊക്കെ കൂടി ചേർന്ന ഇതുപോലുള്ളൊരു സെമിനാർ, മൂന്നോ നാലോ ദിവസം നീണ്ടുന്നൊരു സെമിനാറാണ്. ആ സെമിനാർ കഴിഞ്ഞതിന് ശേഷം അതിൽ പങ്കെടുത്ത ആളുകൾ, പ്രധാനമായും ശാസ്ത്രജ്ഞന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ ഇൻ്റലിജൻഷ്യ എന്ന് പറയാൻ പറ്റും, അവർ ഒരു സംയുക്ത പ്രസ്താവന പുറത്ത് ഇറക്കുകയും അവരൊക്കെ ഒപ്പിട്ടുകൊണ്ട്, 30 പേർ ഒപ്പിട്ടുകൊണ്ടുള്ള സംയുക്ത പ്രസ്താവന ഇറക്കുകയും അത് മെയിൻ സ്ട്രീം എന്ന അന്നത്തെ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളൊരു മാസിക ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക്. അതിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു 80 ഒക്ടോബറിൽ. ഈ അതിൽ ഈ സംയുക്ത പ്രസ്താവനയുടെ ടൈറ്റിൽ വളരെ ശ്രദ്ധേയമാണ്. ടൈറ്റിൽ ഇതാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ടെമ്പർ. ഭരണഘടനയിൽ പറയുന്ന സയൻറ്റിഫിക് ടെമ്പർ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ശാസ്ത്ര മനോവൃത്തിയെക്കുറിച്ചുള്ള സംയുക്ത പ്രസ്താവന, അതാണ് അതിൻ്റെ ടൈറ്റിൽ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ടെമ്പർ. അതിൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം പുതിയ കുറേ പ്രവണതകൾ വളർന്നു വരുന്നുണ്ട്, ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വരുന്നുണ്ട്, യുക്തി ചിന്തയിൽ നിന്നൊക്കെ പിന്നോട്ട് പോകുന്നുണ്ട്, റിട്രീറ്റ് ചെയ്യുന്നുണ്ട്. ശാസ്ത്രത്തിൻ്റെ മെത്തേഡിന് പകരം പലപ്പോഴും തിയോളജിക്കൽ ഡോഗ്മാസ്, മത ശാസനകളും പ്രമാണങ്ങളുമാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അധികാര കേന്ദ്രങ്ങളോട് അനുസരണയോടെ നിൽക്കാനുള്ള ഒരു പ്രവണത വളരുന്നു, കൺഫോമിറ്റി ടു അതോറിറ്റി. ഇങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ ഇന്ത്യയിൽ വളർന്നു വരുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ പരിഹാരമെന്നത് ശാസ്ത്രചിന്ത പ്രൊമോട്ട് ചെയ്യണം, ശാസ്ത്ര മനോവൃത്തി പ്രൊമോട്ട് ചെയ്യണം. ഭരണഘടന പറയുന്ന ശാസ്ത്ര മനോവൃത്തി പ്രൊമോട്ട് ചെയ്യണമെന്നാണ് ഈ സംയുക്ത പ്രസ്താവനയുടെ കാതൽ. അതിനെതിരെ അതിശക്തമായ വിമർശനമുണ്ടാകും. ആ വിമർശനത്തിന് നേതൃത്വം കൊടുത്തവരാണ് എഴുത്തുകാരും ചിന്തകരൊക്കെ ആയിട്ടുള്ള കുറേ ആളുകൾ, പ്രത്യേകിച്ചിട്ടും വന്ദനാശിവ. കേട്ടിട്ടുണ്ടോ? വന്ദനാശിവ ശിവ് വിശ്വനാഥ്, പ്രധാനമായിട്ടും ആശിഷ് നന്ദി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്, ഒരു ഇൻ്റലക്ച്വലാണ്. രജനി കോത്താരി, ഇത്തരം ആൾക്കാരുടെ അവരും അവരോടൊപ്പമുള്ള ബുദ്ധിജീവികളൊക്കെ കൂടിയിട്ട് അതിശക്തമായ ഒരു ആക്രമണം അഴിച്ചു വിടുകയാണ് ഇതിനെതിരെ ഉണ്ടായത്. ആശിഷ് നന്ദി പ്രസിദ്ധീകരിച്ച ആ കൗണ്ടർ പ്രസ്താവനയുടെ ടൈറ്റിലാണ് കൗണ്ടർ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ഹ്യൂമനിസ്റ്റിക് ടെമ്പർ എന്നാണ്, കൗണ്ടർ സ്റ്റേറ്റ്മെൻ്റ് ഓൺ ഹ്യൂമനിസ്റ്റിക് ടെമ്പർ എന്നാണ് അതിൻ്റെ പേര്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അതിൻ്റെ പോയിൻറ്സ് അവിടെ കൊടുത്തിരിക്കുന്നത്, സയൻസ് എന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമല്ല, സയൻസിന് ഒരു എപ്പിസ്റ്റമോളജിക്കലി പ്രിവിലേജാണ്. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ അറിയോ? എപ്പിസ്റ്റമോളജി കേട്ടിട്ടുണ്ടോ? ആ വാക്ക് കേട്ടിട്ടുണ്ടോ? നമ്മളെ എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്ത് അറിയുന്നത്, നമ്മൾക്ക് പുറത്തൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു, ഓക്കെ, നമ്മളെങ്ങനെയാണ് ഈ ലോകത്തെ അറിയുന്നത്, നമ്മൾ അറിയുന്നത് യഥാർത്ഥമാണോ, ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ഫിലോസഫിയിലെ ഒരു ബ്രാഞ്ചാണ് ആക്ച്വലി എപ്പിസ്റ്റമോളജി. അപ്പോൾ എപ്പിസ്റ്റമോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാന സിദ്ധാന്തം, നമ്മുടെ ജ്ഞാനം എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. അപ്പം ആശിഷ് നന്ദി പറയുന്നത് ശാസ്ത്രം വലിയ വീരവാദമൊന്നും മുഴക്കേണ്ട ആവശ്യമില്ല, കാരണം ശാസ്ത്രം എന്നത് ഒരു പ്രിവിലേജാണ്, എപ്പിസ്റ്റമോളജിക്കലി പ്രിവിലേജാണ്, അറിയാനുള്ള ജ്ഞാനസമ്പാദനത്തിനുള്ള ഒരുപാട് മാർഗങ്ങൾ നമുക്കുണ്ട്. പക്ഷെ അതിൽ ചിലതിനല്ല, ശാസ്ത്രത്തിന് മാത്രം പ്രത്യേക പരിഗണന, അതായത് പ്രിവിലേജ്.
ആ പ്രിവിലേജുള്ള ഒരു പ്രത്യേക പരിഗണനയുള്ള ഒരു ജ്ഞാന സമ്പാദന മാർഗം മാത്രമാണ് ശാസ്ത്രം. അതിൽ പരം വേറെ പ്രത്യേകത ഒന്നുമില്ല. അറിയാനുള്ള മറ്റു പല മാർഗങ്ങളുമുണ്ട്. അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ മറ്റു പല രീതികളും മാർഗങ്ങളുമുണ്ട്. അതാണ് ഒന്നാമത്തത്. പിന്നെ പറഞ്ഞത് ശാസ്ത്രം വലിയ പ്രമാണങ്ങളൊക്കെ എതിർക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ശാസ്ത്രം ആക്ച്വലി പ്രമാണങ്ങൾക്ക് ശാസ്ത്രത്തിനും അതിൻ്റെതായ പ്രമാണങ്ങളുണ്ട്. അതിൻ്റെ എന്ന് വെച്ചാൽ ശാസ്ത്രത്തിൻ്റെ ഓരോ കാലത്തെ ശാസ്ത്രവും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആശ്രയിച്ചിരിക്കുന്നത് ആ കാലത്തിൻ്റെ പാരഡൈംസിനെയാണ്. പാരഡൈംസ് എന്ന് പറയുന്നത് വിചാര മാതൃകകൾ. ഇപ്പം ഒരു ഉദാഹരണം പറയാം. ന്യൂട്ടൻ്റെ കാലത്തെ ഫിസിക്സ് പിന്നീട് മാറി കുറേ കൂടി സൂക്ഷ്മമായി കുറേ കൂടി കണിശമായ ഐൻസ്റ്റീനിയൻ ഫിസിക്സ് രൂപാന്തരപ്പെടുന്നു. പക്ഷേ ഇത്തരം ഉത്തരാധുനികരുടെ ചിന്തകരുടെ അഭിപ്രായത്തിൽ ന്യൂട്ടൻ്റെ ചിന്ത എന്നത് ന്യൂട്ടൻ ജീവിച്ചിരുന്ന കാലത്തിൻ്റെ വിചാര മാതൃകക്ക് അനുസരിച്ചുള്ളതാണ്. ആ വിചാര മാതൃകയാണ്, ആ പാരഡൈമാണ് എന്തൊക്കെ കണ്ടെത്തലുകളാണ് ഒരു കാലത്തെ ശാസ്ത്രം നടത്തേണ്ടത്, അത് അതിൻ്റെ ഉൽപ്പന്നം മാത്രമാണ് ആ കാലത്തിൻ്റെ ശാസ്ത്രം. ചില മനസ്സിലായില്ലേ? ഇപ്പോൾ ഇന്ന ഇന്ന ചോദ്യങ്ങളാണ് ഈ ഇന്ന ഇന്ന കാലത്തെ പാരഡൈം ശാസ്ത്രത്തെ കൊണ്ട് ചോദിപ്പിക്കുന്നത്, അതിനപ്പുറമൊന്നും ചോദിപ്പിക്കില്ല. അപ്പോൾ പാരഡൈമിന് വിധേയമാണ് ശാസ്ത്രം. ഒരു വിചാര മാതൃകക്ക് പുറത്ത്, ഒരു വിചാര മാതൃക എന്ന വ്യവസ്ഥക്ക് പുറത്തല്ല ശാസ്ത്രം, ആ വിചാര മാതൃകക്കകത്താണ്. അപ്പോൾ വിചാര മാതൃക എന്താണ് ആ ഒരു കാലത്തെ, ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ, ഇപ്പോൾ പറയാം, ഒരു ഉദാഹരണം പറയാം, 21-ാം നൂറ്റാണ്ടിലെ വിചാര മാതൃക എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റേതായ വിചാരം. അതുകൊണ്ട് ശാസ്ത്രം ഹെജ്മോണിക്കാണ് എന്നാണ് ആശിഷ് നന്ദി പറയുന്നത്. എന്താണ് ഹെജ്മോണിക്? ആധിപത്യപരമാണ്, മേൽക്കോയ്മ നേടാനുള്ളതാണ്, കുതിര കയറാനുള്ളതാണ്, മറ്റുള്ളവർ അത് പാവപ്പെട്ടവൻ്റെ. ആശിഷ് നന്ദി പറയുന്നതാണ് ഈ കൈനോട്ടവും എന്താണ് ജ്യോതിശാസ്ത്രമൊക്കെ പാവപ്പെട്ടവൻ്റെ മിത്താണെങ്കിൽ, ജ്യോതിശാസ്ത്രം പാവപ്പെട്ടവൻ്റെ മിത്താണെങ്കിൽ ശാസ്ത്രം സമ്പന്നൻ്റെ ശക്തൻ്റെ മിത്താണ്. രണ്ടും മിത്താണ്, രണ്ടും മിഥ്യകളാണ്. പക്ഷേ ഒന്ന് സമ്പന്നൻ്റെയും ഒന്ന് അധികാരമുള്ളവൻ്റെയും ഒന്ന് അധികാരമില്ലാത്തവൻ്റെയും. ഇതാണ് ഇവരുടെ ഈ ശാസ്ത്രവിരുദ്ധ ആധുനികതാ വിരുദ്ധരുടെ കാഴ്ചപ്പാട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനവിടെ കൊടുത്തിരിക്കുന്നത് ഷേക്സ്പിയറുടെ ടെംപെസ്റ്റ് എന്ന നാടകത്തിലൊരു ഒരു ഒരു വാക്യമാണ്, മിസറി എക്വൈൻസ് എ മാൻ വിത്ത് സ്ട്രേഞ്ച് ബെഡ് ഫെലോസ്. അതായത് പലപ്പോഴും ദുരിതകാലമാണ്, ദുരിതങ്ങളാണ് വിചിത്ര കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നത് എന്ന് പറയാം. അതുപോലെയാണ് ഈ 1980-ൽ നടന്ന ഉത്തരാധുനിക ചിന്തകരുടെ ഈ ആക്രമണത്തിന് വലിയ പിന്തുണ ഇടതുപക്ഷത്തിൻ്റേതെന്നും വലതുപക്ഷത്തിൻ്റേതും, അതായത് ഹിന്ദു നാഷണലിസം ത്തിൻ്റെ പ്രയോക്താക്കളായിട്ടുള്ള ആളുകളുടെയും, അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ചിന്ത ഇടതുപക്ഷക്കാരുടെയും പിന്തുണ ഇത്തരം വാദങ്ങൾക്ക് ലഭിച്ചു എന്നതാണ് നമ്മൾ ഈ ആധുനിക കാലത്ത് കണ്ട ഏറ്റവും വലിയ ദുരന്തമെന്നത്. അതാണ് കാരണം ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ട് കിട്ടിയതാണ് സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടമായിട്ടാണ് ഇതിനെ കണ്ടത്. കാരണം ആധുനികത എന്നത് മെൻ്റൽ കോളനൈസേഷനാണ്. അപ്പോൾ ആധുനികത വിരുദ്ധത എന്നത് ഈ മെൻ്റൽ കോളനൈസേഷനെതിരെയുള്ളൊരു പോരാട്ടമാണ്, സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടമാണ്. അപ്പോൾ അതൊരു ലിബറേഷൻ ആണ്, അത് ആധുനിക, അത് ഒരു പുരോഗമനപരമാണ് എന്ന രീതിയിൽ കാണാൻ തുടങ്ങി. സയൻസ് വെസ്റ്റിൻ്റെ ഒരു മെൻ്റൽ കോളനൈസേഷനാണ്. ആശിഷ് നന്ദിയുടെ ഞാൻ കോട്ട് ചെയ്തത് ദ ഹെജ്മണി ഓഫ് ദി ഒബ്സീൻ ആൻഡ് എമോറൽ ലോജിക് ഓഫ് സയൻസ് ആണ്. വളരെ വളരെ വൃത്തികെട്ടതും വളരെ എമോറൽ, എമോറൽ എന്ന് പറയുന്നതാണ് ആളുകളെ ആകർഷിക്കാൻ പറ്റുന്നത്, ഈസി ആയിട്ട് വളരെ സെക്സി ആയിട്ടുള്ള ആകർഷണീയമായതുമായിട്ടുള്ള ഈ ശാസ്ത്രത്തിൻ്റെ ലോജിക് കൊണ്ടാണ് ശാസ്ത്രം ആളുകളെ മാനസികമായി അടിമപ്പെടുത്തിയത്. ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ ഈ ആധുനികത വിരുദ്ധത പറയുന്നവരെല്ലാം എല്ലാവരും ആധുനികതയുടെ എല്ലാ ഗുണങ്ങളും ആസ്വദിക്കുന്നവരും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് ആധുനികത കൊണ്ടുണ്ടായ മാറ്റം മനസ്സിലാകണമെങ്കിൽ വളരെ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആയുർദൈർഘ്യം മാത്രം എടുത്താൽ മതി. ഇന്ത്യയിലെ ആയുർദൈർഘ്യം 1940 മുതൽ ചൈനയുമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്തിരിക്കുന്നത്. ചോപ്പിൽ കൊടുത്തത് ചൈനയാണ്. 1960-ൽ
ഇന്ത്യയുടെയും ചൈനയുടെയും ഏതാണ്ട് 42 ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി. അത് 2014 എത്തുമ്പോൾ ചൈന കുറേ മുന്നിലാണ്, 75 ആണ് ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എങ്കിൽ, ആയുർദൈർഘ്യമെങ്കിൽ നമ്മുടേത് ഇന്ത്യയുടേത് 68. പക്ഷേ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ ആയുർദൈർഘ്യം പണ്ടത്തെ കാലത്ത്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ പറഞ്ഞാൽ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ മധ്യവയസ്കൻ എന്നൊക്കെയാണ് പറയുക, 40 വയസ്സ് കഴിഞ്ഞാൽ മധ്യവയസ്കൻ, അല്ലെങ്കിൽ 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ വൃദ്ധനായി. ഇന്ന് അതൊക്കെ മാറിയെന്നത് കാരണം എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത്? നമ്മുടെ വാക്സിനേഷനും ആരോഗ്യ മേഖലയുണ്ടായ മാറ്റങ്ങളും അതുപോലെ തന്നെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടായ നമ്മുടെ ഫുഡ് ക്വാളിറ്റിയും ന്യൂട്രീഷനും ഇതൊക്കെ നമ്മുടെ ആയുർദൈർഘ്യത്തെ വർദ്ധിപ്പിക്കാൻ സഹായിച്ചു എന്നതാണ്. ദാരിദ്ര്യരേഖയിൽ ഉള്ളവർ പോലും ഇപ്പം ചെറുപ്പത്തിലൊക്കെ നിങ്ങളൊക്കെ നെയ്ബർഹുഡിൽ എത്ര ദരിദ്രരെ നമുക്ക് അങ്ങനെ കൃത്യമായി കാണാൻ പറ്റും. ഇപ്പം എൻ്റെയൊക്കെ ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന കാലത്തൊക്കെ നമ്മുടെ നെയ്ബർഹുഡിൽ വളരെ വ്യക്തമായി കാണാവുന്നതാണ് ദാരിദ്ര്യം, പട്ടിണി. ദാരിദ്ര്യം ചില വെറുതെ പട്ടിണി ആർത്ഥത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്ത രീതിയിലുള്ള ദാരിദ്ര്യം. ഇന്ന് ഇന്ത്യയിൽ വെറും 22% മാത്രമാണ് BPL ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാരുള്ളത്. ഈ ഇത്തരം മാറ്റങ്ങൾ, പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഇന്നും നമ്മുടെ രാജ്യത്തുണ്ട്, പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമായാലും രോഗനിർമ്മാർജ്ജനമായാലും രോഗ ആരോഗ്യ പ്രവർത്തനമായാലും ഒക്കെ മാറ്റം വരുത്താൻ പറ്റിയത് ആധുനികതയാണ്. എല്ലാത്തിനും ബദലായിട്ടുണ്ട് എന്നാണ്, ബദലറിവുകളുണ്ട്. ശാസ്ത്രത്തിന് ജ്യോതിശാസ്ത്രമുണ്ട്, കൈനോട്ടമുണ്ട്, കൈരേഖാശാസ്ത്രമുണ്ട്, മഷിനോട്ടമുണ്ട്, അതുമൊക്കെ അറിവുകൾ തന്നെയാണ്, വ്യത്യസ്ത അറിവുകൾ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ആധുനികത, അല്ല ഉത്തരാധുനികത, ആധുനികത വിമർശനം പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഫാഷനബിളായി മാറിയത്. ഈ ഉത്തരാധുനികത എന്നത് ഒരു പരിധിവരെ ഒരു ഇടതുപക്ഷ ബദലാണ് എന്ന് പറയേണ്ടി വരുന്നു. കാരണം ആധുനികതയ്ക്കെതിരെയുള്ള ഒരു ഇടതുപക്ഷ ബദൽ എന്ന രീതിയിലാണ് ആധുനികത വിരുദ്ധമായ പോസ്റ്റ് മോഡേണിസം നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ അക്കാഡമികളിലൊക്കെ വലിയ ഒരു ഫാഷനായിട്ട് വളർന്നു വരാൻ തുടങ്ങിയത്, ഈ ആധുനികത വിരുദ്ധമായിട്ടാണ്. ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്, വളരെ പെട്ടെന്ന് പോകാം. അതായത് ഒരു കാലത്ത് 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, 20-ാം നൂറ്റാണ്ട് രണ്ട് പ്രബലമായ പ്രത്യയശാസ്ത്രങ്ങളുടെ കാലമായിരുന്നു, കമ്മ്യൂണിസവും നാറ്റ്സിസവും. അതിൽ നാറ്റ്സിസം 2-ാം ലോക മഹായുദ്ധത്തിനോട് തന്നെ പരാജയപ്പെടുകയും ഇല്ലാതാവുകയും ചെയ്തു, ജർമ്മൻ ഹിറ്റ്ലറുടെ നാറ്റ്സിസം. അത് കമ്മ്യൂണിസം എന്നാൽ പക്ഷേ കുറേ കാലത്തോളം അത് നിലനിന്നെങ്കിലും പ്രത്യയശാസ്ത്രപരമായ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഈ ഒരു നഷ്ടബോധത്തിൽ, കാരണം മാർക്സോ അല്ലെങ്കിൽ മറ്റും മാർക്സും മറ്റും പ്രവചിച്ച പ്രവചനങ്ങളൊന്നും നടക്കാതെ വരികയും പകരം തൊഴിലാളി വർഗം വിപ്ലവം നടത്താതിരിക്കുകയും തൊഴിലാളി വർഗം എന്നത് കുറേ കൂടി സംതൃപ്തമായ ജീവിതം ആധുനിക മുതലാളിത്ത അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ രാജ്യങ്ങളിൽ ജീവിക്കുകയും ചെയ്തപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടായ പരാജയത്തിൽ നിന്നുണ്ടായ മ്ലാനതയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഉത്തരാധുനിക ചിന്തകൾ വരുന്നത്. കാരണം ചോദ്യം ചോദിക്കാൻ തുടങ്ങി, യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെയാണ്, തൊഴിലാളി വർഗം വിപ്ലവം നടത്തുന്നില്ല, എന്നാൽ കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ നിരവധി ആളുകളെ കൊന്നൊടുക്കുന്നു. കംബോഡിയയിലൊക്കെ 70-75 കാലങ്ങളിലൊക്കെ നടന്നത് എന്താ പറയുക, നരഹത്യയായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് അന്ന് ഈ ഭരണകൂടങ്ങൾ കൊന്നൊടുക്കിയത്. ഇത്തരം ദുരന്ത യാഥാർത്ഥ്യങ്ങളുണ്ടായപ്പോൾ യാഥാർത്ഥ്യം തന്നെ ചോദ്യചിഹ്നമായി മാറ്റുക എന്നതാണ് പോസ്റ്റ് മോഡേണിസ്റ്റ് ലെഫ്റ്റിൻ്റെ ഒരു എന്താണ് ഒരു രീതി എന്ന് പറയുന്നത്. യാഥാർത്ഥ്യം തന്നെ, നമ്മൾ അറിയുന്ന യാഥാർത്ഥ്യം യഥാർത്ഥമാണോ എന്നുള്ള, ശാസ്ത്രവിരുദ്ധമാണ്. ശാസ്ത്രത്തിൻ്റെ അസംഷൻ എന്താണ്? യഥാർത്ഥമായ ഒരു ലോകമുണ്ട്, മെറ്റീരിയലായിട്ടുള്ള ലോകമുണ്ട് എന്നാണ്. എന്നാൽ മെറ്റീരിയലായിട്ടുള്ള ലോകം ഉണ്ട് എന്ന ശാസ്ത്രത്തിൻ്റെ ഈ അസംഷന് പകരമായി യാഥാർത്ഥ്യം, നമ്മൾ കാണുന്ന ഫാക്റ്റ് തന്നെയാണോ ഫാക്ട്സ്? നമ്മൾ കാണുന്ന ഫാക്റ്റുകളൊക്കെ ശരിയാണ്, പക്ഷേ ഫാക്റ്റുകളൊക്കെ, വസ്തുതകളൊക്കെ വെറുതെ ഇങ്ങനെ അസംബിൾ ചെയ്ത് വെച്ചിട്ട് മാത്രമാണോ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്? യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കേണ്ടത് വെറും നോട്ട് ജസ്റ്റ് ആൻ അസംബ്ലേജ് ഓഫ് ഫാക്ട്സ്, ഡിസ്ക്രീറ്റ് ഫാക്ട്സ്. ഫാക്ട്സിന് അതിൻ്റെ സ്വഭാവം, വസ്തുതകൾക്ക് അതിൻ്റെ സ്വഭാവം കിട്ടുന്നത് ആ വസ്തുതകൾ ഏത് വ്യവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്, ഏത് വ്യവസ്ഥയിലാണ് അവയുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നെടുക്കുമ്പോൾ നമ്മൾ വേദനിക്കുന്നെങ്കിൽ, അതിൻ്റെ അർത്ഥം വെച്ചാൽ നിങ്ങൾ വേദനിക്കുന്നുവെങ്കിൽ
നിങ്ങൾ ഭയങ്കര ജനാധിപത്യപരമായ ഒരു ബോധം, ഒരു മാനവികമായ ഒരു ബോധമുള്ളത് കൊണ്ടാണ് വേദനിക്കുന്നതെങ്കിൽ ആ മാനവികമായ ബോധം, മാനവികത ഉണ്ടാവുന്നത് നിങ്ങളൊരു പ്രത്യേക വ്യവസ്ഥയിലുള്ളതുകൊണ്ടാണ്. ആ വ്യവസ്ഥ മാറിക്കഴിഞ്ഞാൽ, ഒരു മറ്റൊരു വ്യവസ്ഥയിലായി കഴിഞ്ഞാൽ അതൊന്നും വലിയ പ്രശ്നമില്ലാതെ ആയിരിക്കാം. അപ്പം നിങ്ങളുടെ ഈ ജനാധിപത്യ ബോധവും സ്വാതന്ത്ര്യവും സമത്വവും അല്ലെങ്കിൽ അത്തരം മൂല്യങ്ങളൊക്കെ നിങ്ങളുണ്ടാക്കിയ വ്യവസ്ഥയിൽ നിങ്ങൾ കൊടുത്ത അർത്ഥങ്ങൾ മാത്രമാണ്. അതിലപ്പുറം യാതൊരു പ്രാധാന്യവും അതിനില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞതാണ്, ഈ ഇടതുപക്ഷ പരാജയത്തിൻ്റെ ഒരു ഇടതുപക്ഷ ബദൽ എന്ന രൂപത്തിലാണ് പോസ്റ്റ് മോഡേണിസം വന്നത് എന്നാണ്. അതിൽ അഡോണോയും ഹോർക്കെയ്മറൊക്കെ ഈ ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൻമെൻറ്റ് എന്ന കൃതിയിൽ എൻലൈറ്റൻമെൻറ്റിനെ വിമർശിച്ചുകൊണ്ട് ഈ അഡോണോയും ഹോർക്കെയ്മറും ഇടതുപക്ഷത്തിൻ്റെ ഈ നവ ഇടത് ചിന്തയുടെ വളരെ പ്രധാന ചിന്തകരാണ് അഡോണോ ഹോർക്കെയ്മർ. അവർ പറഞ്ഞാണ്, ദ ഹോൾ വേൾഡ് ഈസ് പാസ് ത്രൂ ദ ഫിൽട്ടർ ഓഫ് കൾച്ചർ. നമ്മളിപ്പം മുതലാളിത്ത ലോകത്ത് ആൾക്കാരൊക്കെ വളരെ സ്വതന്ത്രരാണ്, സംതൃപ്തരാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. അതൊരു തോന്നൽ മാത്രമാണ്. വിനോദ വ്യവസായങ്ങൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ, തൊഴിലാളികളുടെയൊക്കെ ബോധത്തെ അങ്ങനെ പാകപ്പെടുത്തിയതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കാണുന്നു. അതിൽ പരം ഒരു പ്രാധാന്യം അതല്ല, അത് നിങ്ങളുടെ കാഴ്ച മാത്രമാണ്. യഥാർത്ഥത്തിൽ ചൂഷണമുണ്ട്, പക്ഷേ ചൂഷണം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായാലേ നിങ്ങൾ വിപ്ലവം നടത്തൂ, മനസ്സിലാകുന്നില്ല. അതാണ്, അത് നിങ്ങളുടെ കുഴപ്പമാണ്. കാരണം മുതലാളിത്തം നിങ്ങളുടെ ബോധത്തെ അങ്ങനെ പാകപ്പെടുത്തി. അപ്പം യാഥാർത്ഥ്യത്തെ തന്നെ ഈ ഉത്തരാധുനിക ചിന്തകർ, ഈ നവ ഇടത് ചിന്തയിൽ നിന്നാണ് ഉത്തരാധുനിക ചിന്തയൊക്കെ വളർന്നു വരുന്നത്. ഉത്തരാധുനിക ചിന്ത ചോദ്യം ചെയ്തത് യാഥാർത്ഥ്യത്തെ തന്നെയാണ്. യാഥാർത്ഥ്യം എന്നത് നമ്മളിങ്ങനെ കാണുന്ന യാഥാർത്ഥ്യം തന്നെയാണോ യാഥാർത്ഥ്യം? ഇതൊരു മെറ്റാഫിസിക്കൽ രീതിയാണ്. പാരമ്പര്യത്തിൻ്റെയൊക്കെ രീതി ഇങ്ങനെയാണ്. ഇപ്പം നേരത്തെ മാഷ് പറഞ്ഞു, ഇപ്പം ഞാൻ നമ്മൾ യോഗ ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്കറിയാം, ഒരു പക്ഷേ നമ്മൾ നട്ടലിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന, ഒരു ഉറങ്ങിക്കിടക്കുന്ന സർപ്പരൂപത്തിൽ കിടക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പേരാണ് കുണ്ടലിനി. അതിങ്ങനെ നമ്മൾ യോഗ നടത്തിയിട്ടൊക്കെ അതിനൊക്കെ ഉണർത്തി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ യോഗിയാവുന്നു. ഇതൊക്കെ ഒരു പ്രാമാണികമായ കാഴ്ചപ്പാടാണ്. ഞാൻ മെറ്റാഫിസിക്സിൻ്റെ ഇതാണ്, ഇപ്പോൾ മെറ്റാഫിസിക്സിനെ കുറിച്ച് പറഞ്ഞതാണ്. അരിസ്റ്റോട്ടലിൻ്റെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തത്, ദാറ്റ് പാർട്ട് ഓഫ് ഫിലോസഫി വിച്ച് ഡീൽസ് വിത്ത് നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് റിയാലിറ്റി. യാഥാർത്ഥ്യത്തിൻ്റെ ഘടന എന്താണ്, യാഥാർത്ഥ്യത്തിൻ്റെ പ്രകൃതം എന്താണ് എന്ന് പഠിക്കുന്ന ഒരു ശാഖയാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. എന്താണ് മെറ്റാഫിസിക്സിൻ്റെ പ്രത്യേകത? മെറ്റാഫിസിക്സ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണ്? നമ്മുടെ പുറത്ത് ഒരു യഥാർത്ഥ ലോകമുണ്ടെന്ന് നമ്മൾ കരുതുന്നു, പക്ഷേ അത് യഥാർത്ഥ ലോകമാണ്? അങ്ങനെ ഒരു ലോകമുണ്ടോ? മെറ്റാഫിസിക്സിൻ്റെ ധാരണകളൊക്കെ യാതൊരു രീതിയിലും തെളിയിക്കപ്പെടാൻ പറ്റാത്ത ചില പ്രമാണങ്ങൾ മാത്രമാണ്. എന്നാൽ ശാസ്ത്രത്തിൻ്റെതോ? ശാസ്ത്രം സ്റ്റഡീസ് സയൻസ് സ്റ്റഡീസ് എ നാച്ചുറൽ വേൾഡ്. വസ്തുതകളുടെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ അത് ലോകത്തെ പഠിക്കുന്നു. നമുക്ക് വസ്തുതാപരമായ വിവരണം, ലോകത്തെക്കുറിച്ചുള്ള വസ്തുതാപരമായ വിവരണം അത് നൽകുന്നു. അത് ലോകത്തിൻ്റെ പ്രക്രിയകളെക്കുറിച്ചും അതിൻ്റെ വസ്തുക്കളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുമൊക്കെ സ്വതന്ത്രമായ, നമ്മളിൽ നിന്ന് സ്വതന്ത്രമായ ഒരു പ്രക്രിയയാണ് ലോകത്തുള്ളതെന്ന് വിശ്വസിക്കുന്നു ശാസ്ത്രം. അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ മേഖല എന്നത് ഫാൾസിഫയബിൾ ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. എന്താണ് ഫാൾസിഫയബിൾ ഫാക്ട്സ്? ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ബെർട്രാൻഡ് റസ്സലിൻ്റെ ഒരു ഉദാഹരണം. ബെർട്രാൻഡ് റസ്സൽ പറഞ്ഞതിൽ ഒരു തമാശക്ക് പറഞ്ഞാണ്, ഭൂമിക്കും മാർസിനും ഇടയിൽ ഒരു ചായക്കോപ്പ, ടീ പോട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സെലസ്റ്റിയൽ ടീ പോട്ട് എന്നാണ് റസ്സല് പറയുന്നത്. സെലസ്റ്റിയൽ ഒരു എന്താണ്, ആകാശത്തിൽ ഭൂമിക്കും മാർസിനും ഇടയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ടീ പോട്ട്, ചായക്കോപ്പ. ഇങ്ങനെ ഒരു ഒരു അസേർട്ട് ചെയ്യണം. ഞാൻ അങ്ങനെ ഒന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാൻ പറ്റുമോ? അതെങ്ങനെയാണ് ഈ ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റുക? അപ്പോൾ ഉണ്ടെന്നും ഇല്ലെന്നും തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ശാസ്ത്രത്തിൻ്റെ മണ്ഡലത്തിൽ വരില്ല. കാരണം ശാസ്ത്രം അത് ഉണ്ട് എന്ന് പറയുന്നവരാണ് അത് ഉണ്ട് എന്ന് തെളിയിക്കേണ്ടവർ. അല്ലാത്തടത്തോളം കാലം അത് സയൻസിൻ്റെ മേഖലയല്ല, ഫാൾസിഫയബിൾ ആവണം. ഏത് ധാരണകളും ഫാൾസിഫയബിൾ ആണെങ്കിൽ മാത്രമാണ് അത് ശാസ്ത്രത്തിൻ്റെതാവണം. പക്ഷേ പലപ്പോഴും മെറ്റഫിസിക്സിൻ്റെ മേഖല എന്ന് പറയുന്നത് അത് ഫാൾസിഫയബിൾ അല്ലാത്ത കുറേ ധാരണകളുടെ ഒരു കൂട്ടമാണ്, ഒരു ബഞ്ച് ഓഫ്
മെറ്റഫിസിക്കൽ അസേർഷൻസ്. നമ്മുടെ ഇന്ത്യയിൽ ആധുനികത വന്നത് ഞാൻ പറഞ്ഞു കൊളോണിയൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ കൊളോണിയൽ പ്രോജക്റ്റിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ആധുനികത ഉണ്ടാവുകയും ബംഗാളിലെ നവോത്ഥാനം, ബംഗാൾ നവോത്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ, ബംഗാൾ റിനൈസൻസ്, ബംഗാൾ റിനൈസൻസാണ് ആദ്യമായിട്ട് രാജാറാം മോഹൻ റോയും മറ്റും ഉണ്ടാക്കിയ ആ ബംഗാൾ റിനൈസൻസിൻ്റെ ഭാഗമായിട്ട് തുടർന്ന് മത നവീകരണം ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ഹിന്ദുമതത്തിൽ ഹിന്ദുമത നവീകരണ പ്രസ്ഥാനം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് സാമൂഹ്യ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നു. ഇതൊക്കെ ഒരു ഒരു 19 വർഷം അല്ലെങ്കിൽ ഒരു 100 വർഷത്തിനുള്ളിൽ നടക്കുന്ന കാര്യമാണ് ഇന്ത്യയിലെ നവോത്ഥാനവും തുടർന്നുള്ള മോഡേണൈസേഷൻ. എന്നാൽ യൂറോപ്പിൽ അത് ആക്ച്വലി ഒരു 14-15 നൂറ്റാണ്ട് മുതൽ തുടങ്ങി റിനൈസൻസ്. ഇറ്റലിയിലാണ് റിനൈസൻസ് തുടങ്ങുന്നത്, ഇറ്റാലിയൻ റിനൈസൻസ്. ഡിവൈൻ കോമഡി എന്ന പുസ്തകം ഡാൻ്റെ എഴുതുന്നു, അതോടുകൂടി ആണ് പിന്നെ ഈ റിനൈസൻസിൻ്റെ തുടക്കം. റിനൈസൻസിനെ തുടർന്നാണ് മത നവീകരണ പ്രസ്ഥാനം, റീഫോർമേഷൻ ഉണ്ടാകുന്നത്. 16-17 നൂറ്റാണ്ടിൽ ക്രിസ്തു മതത്തിൽ പിളർപ്പുണ്ടാകുകയും പ്രൊട്ടസ്റ്റാൻറ്റിസം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ആ മത നവീകരണ പ്രസ്ഥാനം. ഈ മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തുടർച്ച എന്ന നിലക്കാണ് എൻലൈറ്റൻമെൻറ്റ് വരുന്നത്. എൻലൈറ്റ്മെൻറ്റിൻ്റെ തുടർച്ചയാണ് ആധുനികവൽക്കരണവും ഇൻഡസ്ട്രിയലൈസേഷനും മോഡേണൈസേഷനും ഒക്കെ ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റമൊക്കെ വരുന്നത്. അപ്പോൾ യൂറോപ്പിൽ അതൊരു ഒരു 400-500 വർഷത്തെ നീണ്ട പ്രക്രിയയാണെങ്കിൽ ഇന്ത്യയിൽ ഇതെല്ലാം ഏതാണ്ട് ഒരേ കാലത്ത് നടന്ന ഈ മതനവീകരണവും ആധുനികവൽക്കരണവും ഒക്കെ ഏതാണ്ട് ഒരേ കാലത്ത്, ഏതാണ്ട് 19, 60, 100 വർഷത്തിന് ചുവടെ മാത്രം ഉള്ള ചരിത്രമേ അതിനൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ മധ്യകാല യൂറോപ്പിലെ പാരമ്പര്യങ്ങളാണ് യൂറോപ്യൻ റിനൈസൻസ് ചോദ്യം ചെയ്തത്. നമ്മുടെ നാട്ടിലും ഈ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പാരമ്പര്യങ്ങൾ, സതീ സമ്പ്രദായം, രാജാറാം മോഹൻ റോയൊക്കെ നിരന്തരമായി ക്യാമ്പയിൻ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് സതീ സമ്പ്രദായം നിർത്തലാക്കുന്നത്. പാരമ്പര്യങ്ങളുടെ പാരമ്പര്യമായ അറിവുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിർത്തലാക്കപ്പെടുകയുണ്ടായി. ഇതിൽ ഞാൻ ഇടതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന ചിത്രം ജിയോവാണി പൈക്കോ ഡെല്ല മിറാൻഡോള, 15-ാം നൂറ്റാണ്ടിലെ ഇറ്റാലിയൻ എഴുത്തുകാരൻ ചിന്തകനാണ്. അദ്ദേഹം എഴുതിയ ഒരു ഒരു എസ്സേയുടെ പേരാണ് ഒറേഷൻ ഓൺ ദ ഡിഗ്നിറ്റി ഓഫ് മാൻ. ഒറേഷൻ ഓൺ ദ ഡിഗ്നിറ്റി ഓഫ്, നോക്കുക ആ ടൈറ്റിൽ പോലും നോക്കുക, ഡിഗ്നിറ്റി ഓഫ് മനുഷ്യൻ്റെ അന്തസ്സിനെ കുറിച്ചുള്ളൊരു ഒരു വിവരണം, ഒരു പ്രഭാഷണം എന്ന രീതിയിലാണ് അതിൻ്റെ ടൈറ്റിൽ. ഞാൻ രാജാറാം മോഹൻ റോയെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഈ ബ്രിട്ടീഷുകാർ ഈ സതീ സമ്പ്രദായത്തിനൊക്കെതിരെയുള്ള വലിയ ക്യാമ്പയിനൊക്കെ തുടങ്ങുന്നത് ഈ ബംഗാൾ റിനൈസൻസോടുകൂടിയാണ്. അതിലൊക്കെ മുന്നോട്ട് വെച്ച ആശയം എന്താണ്? മാനവികതയുടേതാണ്, ഹ്യൂമനിസത്തിൻ്റെതാണ്. അതിന് മുമ്പുണ്ടായിരുന്ന എന്താണ്? പരമ്പരാഗതമായ ധാരണകളാണ്, കൾച്ചറാണ്, സംസ്കാരങ്ങളാണ്. ഓരോ സംസ്കാരത്തിനും അതിൻ്റേതായ വസ്തുതകളും സത്യങ്ങളും എന്ന രീതിയിലായിരുന്നു. പക്ഷേ ആധുനികത എല്ലാറ്റിനെയും ഒരു സാർവലൗകികമായി, സാർവത്രികമായി കാണുകയും ആ സാർവത്രികയുടെ അടിത്തറ എന്നത് സാർവത്രികനായ ഒരു മനുഷ്യ സങ്കല്പമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം പറയാം. നമ്മുടെ കേരളത്തിലെ റിനൈസൻസിൻ്റെ ഒരു വലിയ പ്രതീകമാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നാണ്. മനുഷ്യൻ എന്നത് ഒറ്റ ജാതിയാണ് എന്ന ഒരു സങ്കല്പം, അതാണ് മാനവികതയുടെ ഏറ്റവും ഉയർന്ന ഒരു ഒരു സങ്കല്പമായി പറയാൻ പറ്റുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ്. മനുഷ്യനാണ് അവിടെ ഒരു മനുഷ്യനും മനുഷ്യൻ്റെ അവകാശങ്ങളും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും ഊന്നിയുള്ള ഒരു ദർശനം, അതാണ് മാനവികത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ഈ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടാവേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കുലറൈസേഷൻ ഓഫ് നോളജ് ആയിരുന്നു. സെക്കുലറൈസേഷൻ ഓഫ് നോളജ് ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചു പോക്കിൽ നിന്നും വീണ്ടും ഒന്ന് പിടിച്ചു നിർത്താനുള്ളൊരു ശ്രമമാണ് നമ്മൾ ആക്ച്വലി ഈ ഈ സെമിനാർ പോലും. ഈ തുടർച്ചയായിട്ടുണ്ടായതെന്നാണ് സെക്കുലറൈസേഷൻ ഓഫ് നോളജിന് പകരം ഉണ്ടായത് കമ്മ്യൂണലൈസേഷനാണ്. ഞാൻ നേരത്തെ എൻ്റെ ആമുഖമായി പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഓരോ സംസ്കാരത്തിൻ്റെ പതാകവാഹകരായിട്ട് മാറുന്ന ഒരു പ്രവണത വരാൻ തുടങ്ങി. സ്വതന്ത്രനായ, സ്വതന്ത്രേച്ഛയുള്ള മനുഷ്യൻ നിന്നും ഏതൊക്കെയോ ഐഡൻറ്റിറ്റിയെ, ഏതൊക്കെയോ സ്വത്വത്തെ
നമ്മൾ ജനിച്ചു വീണ നമുക്ക് ചാർത്തി തന്ന സ്വത്തത്തെ മുറുകെ പിടിച്ച് നടക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ ആൾക്കൂട്ടങ്ങളായി നമ്മൾ മാറും. നമ്മളൊന്നും വ്യക്തികളല്ലാതായി മാറുകയും ആൾക്കൂട്ടങ്ങളുടെ ഭാഗമാകാൻ വിധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഒരു കാലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനൊരു ഒരു തിരിച്ചു വരവിൻ്റെ ഒരു കാലമാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയാം. കൾച്ചറൽ ഐഡൻറ്റിറ്റിയാണ് പ്രധാനം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അമർത്യ സെന്നിൻ്റെ ഐഡൻറ്റിറ്റി ആൻഡ് വയലൻസ് എന്ന പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ചെറിയ പുസ്തകമാണ്, വളരെ ഈസി റീഡിംഗ് ആണ്. ഇതിൽ പറയുന്നത്, അതിൻ്റെ ടൈറ്റിൽ തന്നെ വളരെ പ്രസക്തമാണല്ലോ, ഐഡൻറ്റിറ്റി ആൻഡ് വയലൻസ്. പലപ്പോഴും ഐഡൻറ്റിറ്റി എന്നതിൽ നമ്മൾ ഊന്നുകയാണെങ്കിൽ അതിൻ്റെ ഫലം എന്താണ്? വ്യത്യസ്തതകളാണ്. ഞാൻ എക്സ് റിലീജിയനിൽ ജനിച്ചു, നിങ്ങൾ വൈ റിലീജിയനിൽ ജനിച്ചു. ഞങ്ങൾക്ക് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്, വ്യത്യസ്തതകളുണ്ട്. ഈ വ്യത്യസ്തതകൾ ചില സമയത്ത് ഒരുമിച്ച് പോകും, ചില സമയത്ത് യുദ്ധം തന്നെ വേണ്ടി വരും. ഇതാണ് എപ്പോഴും ഒരുതരം വയലൻസിൻ്റെ, സംഘർഷത്തിൻ്റെ, ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു പരിസ്ഥിതിയാണ്, ഒരു ഒരു അവസ്ഥയാണ് പലപ്പോഴും ഈ ഐഡൻറ്റിറ്റി കൊണ്ടുണ്ടാകുന്നത്. അമർത്യ സെൻ പറയുന്നത്, ഇന്നത്തെ കാലത്ത്, ആധുനിക കാലത്ത് മനുഷ്യരിൽ നിന്നും ആവശ്യപ്പെടുന്നത് പ്ലൂറൽ അഫിലിയേഷൻസ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടത്, ഞാനിപ്പോൾ ജേർണലിസ്റ്റ് ആണെന്ന്, എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് ജേർണലിസം. ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാനൊരു ഫാദറാണ്, ഒരു പിന്നെ എന്താണ്, എൻ്റെ നെയ്ബർഹുഡിൽ ഞാനൊരു ഫ്രണ്ടാവാം. കുറേ ആൾക്ക് എൻ്റെ, ഞാൻ ജീവിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ആളുകളുടെ പ്രശ്നങ്ങളും എനിക്കുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, നമ്മളെ കോമൺ ആയിട്ടുള്ള സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അത് തകരാറിലായി കഴിഞ്ഞാൽ ഞാൻ ജനിച്ചു വീണ, ഞാൻ ഉയർത്തി കാണിക്കുന്ന എന്ത് സ്വത്വം എൻ്റെ സംസ്കാരത്തിൻ്റെയോ മതത്തിൻ്റെയോ സ്വത്വം കൊണ്ട് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുന്നത്? ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. എൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയോ എൻ്റെ മതത്തിൻ്റെ ഐഡൻറ്റിറ്റിയോ എൻ്റെ തൊലി എൻ്റെ വംശത്തിൻ്റെ ഐഡൻറ്റിറ്റിയോ ഫാമിലിയുടെ ഐഡൻറ്റിറ്റിയോ ഒന്നും എൻ്റെ ഞാൻ അഭിമുഖീകരിക്കുന്ന, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പ്ലൂറൽ അഫിലിയേഷൻസ് ആവശ്യമുള്ള ലോകത്താണ്. ഞാൻ ജേർണലിസ്റ്റ് എന്നൊക്കെ എനിക്കൊരു ഒരു അഫിലിയേഷൻ ഉണ്ട്, ഒരു ബന്ധമുണ്ട്. ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു അഫിലിയേഷൻ ഉണ്ട്. നിങ്ങൾ ഇവിടെ സ്റ്റുഡൻസിൻ്റെ ഒരു അഫിലിയേഷൻ ഉണ്ട്, ടീച്ചേഴ്സിൻ്റെ അഫിലിയേഷൻ ഉണ്ട്. വ്യത്യസ്തമാണ് അഫിലിയേഷൻ, മാറിക്കൊണ്ടിരിക്കുന്ന. വി ആർ ഓൾ ലിവിങ് ഇൻ എ വേൾഡ് ഓഫ് പ്ലൂറൽ അഫിലിയേഷൻസ് എന്നാണ് അമർത്യ സെൻ പറയുന്നത്. അത്തരം ഒരു ലോകത്ത് ഒരു സിംഗുലർ ഐഡൻറ്റിറ്റി, അതായത് എൻ്റെ എക്സ് മതത്തിൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ എക്സ് കൾച്ചറിൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ എക്സ് വംശത്തിൻ്റെ ഐഡൻറ്റിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ കരുതുന്നത് ഒരു ഇല്യൂഷനാണ്, ഒരു മിഥ്യാധാരണയാണ് എന്നാണ് അമർത്യ സെൻ പറയുന്നത്. ഈ സംസ്കാരങ്ങളൊക്കെ വ്യത്യസ്തമായ പെട്ടികളിലാക്കി ഇങ്ങനെ മാറ്റുക. ശരിക്കും പറഞ്ഞാൽ സംസ്കാരം എന്നത് ഡിഫൈൻ ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? എന്താണ് സംസ്കാരത്തിൻ്റെ ബൗണ്ടറീസ്? എവിടെയാണ് സംസ്കാരം അവസാനിക്കുന്നത്? എവിടെയാണ് അത് തുടങ്ങുന്നത്? സംസ്കാരം എന്നത് വ്യത്യസ്തമായ വിഭിന്നങ്ങളായ പെട്ടികളല്ല, മറിച്ച് അതൊരു ഗിവൺ ടേക്ക്, ഒരു കൊടുക്കൽ വാങ്ങലിൻ്റേതായ ഒരു എന്താണ് പശ്ചാത്തലമുള്ള അവയാണ് സംസ്കാരങ്ങൾ. സംസ്കാരങ്ങൾ പലപ്പോഴും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യും. അത് നിശ്ചിതമായി എന്താണ് പാറ പോലെ ഉറച്ച ഒരു സംഭവമെന്നുള്ള സംസ്കാരം. സംസ്കാരങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇനി സംസ്കാരം മാറുന്നില്ലെന്ന് നിന്നെ കൂട്ടിക്കോ, മാറുന്നില്ലെങ്കിൽ പോലും സംസ്കാരത്തിൻ്റെ ഇന്ന് വരെ 100 കൊല്ലം 120 കൊല്ലം അല്ലെങ്കിൽ 1000 കൊല്ലം നിലനിന്ന സംസ്കാരമാണ് അത് അതേപോലെ നിലനിർത്തണം എന്ന് പറയുന്നത് ഒരുതരം നാച്ചുറൽ ഫാലസിയാണ്. എന്താണ് നാച്ചുറൽ ഫാലസി എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നത് അതുപോലെ തുടരണമെന്ന് പറയുന്നത് ഒരു ഫാലസിയാണ്. നേരത്തെ ഡാർവിനിസത്തെ കുറിച്ച് രവീന്ദ്ര മാഷ് പറഞ്ഞു, ഡാർവിൻ്റെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് കൊണ്ട് ഡാർവിൻ ഉദ്ദേശിച്ചത് ഫിറ്റസ്റ്റ് ശക്തമാൻ്റെ സർവൈവൽ അല്ല എന്നാണ്. അതൊരു തെറ്റായ വ്യാഖ്യാനമാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കുന്നവരെയാണ് സോഷ്യൽ ഡാർവിനിസ്റ്റുകൾ എന്ന് പറയുക. അതായത് പ്രകൃതിയിൽ ഇങ്ങനെയൊക്കെയാണ്, പ്രകൃതിയിൽ എപ്പോഴും ശക്തമാനാണ് നിലനിൽക്കുന്നത്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. അതുകൊണ്ട് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് തന്നെ ആയിരിക്കണം നമ്മുടെ നിയമങ്ങളും. ശക്തിയുള്ളവന് മറ്റേ ശക്തിയില്ലാത്തവനെ ചൂഷണം ചെയ്യാം, അതാണ് സമൂഹത്തിൻ്റെ നിയമം. അതായത് എന്തായിരിക്കണം എന്നത് എന്താണ് എന്നത് നിശ്ചയിക്കുന്നത് ഓട്ടിനെ ഈസ് കൊണ്ട് ഈസ് നിശ്ചയിക്കണം. എന്താണ് ഈസ് എന്ന് പറയുന്നത്? ഉണ്ടായിരിക്കുന്ന അവസ്ഥ. ഈസ് ഐ ആം, അല്ലെങ്കിൽ ഞാനൊരു, അല്ലെങ്കിൽ ദ വേൾഡ് ഈസ് ബിഗ്,
അല്ലെങ്കിൽ ദ വേൾഡ് ഈസ് ക്രൂവൽ, അതാണ് ഈസ്. പക്ഷേ വേൾഡ് ഓട്ട് ടു ബി ക്രൂവൽ ആവണോ? അത് ക്രൂവൽ ആവണോ? ഷുഡ് ദ വേൾഡ് ബി ക്രൂവൽ? അതാണ് ഓട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ. നമ്മുടെ ഈസ് അല്ല ഓട്ടിനെ നിശ്ചയിക്കേണ്ടത്. ഓട്ടിനെ നിശ്ചയിക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന അർത്ഥമാണ്, ലോകത്തിന് നമ്മൾ നൽകേണ്ടുന്ന മാനവികമായ അർത്ഥവും മറ്റുമാണ് അതിനെ തീരുമാനിക്കുന്നത്. അതാണ് നമ്മുടെ മൂല്യങ്ങൾ. അതുകൊണ്ടാണ് സ്ത്രീ പുരുഷന് ചിലപ്പം കൂടുതൽ ശക്തിയുണ്ട് എന്ന് വാദത്തിന് വേണ്ടി പറയാം. അതുകൊണ്ട് ആ ശക്തി പുരുഷാധിപത്യമായി തുടരണോ എന്ന ചോദ്യമാണ് പ്രസക്തമായത്, അല്ല എന്നുള്ളത്. കാരണം നമ്മൾ ഉണ്ടാക്കേണ്ട ലോകം ഓട്ടുന്നത് ഈസ് അല്ല അതിന് അടിസ്ഥാനമാകേണ്ടത്, മറിച്ച് നമ്മുടെ മൂല്യങ്ങളാണെന്നുള്ളത്. നമ്മുടെ മൂല്യങ്ങൾ നിശ്ചയിക്കേണ്ടത് നമ്മുടെ നൈതികതയും ധാർമ്മികതയുമാണ്. അപ്പം ഗോറ എന്ന നോവലിൽ രവീന്ദ്രനാഥ് ടാഗോറെ ഐഡൻറ്റിറ്റിയെ വളരെ കൃത്യമായി പൊളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു നോവലാണ് ഗോറ. ഗോറ എന്ന നോവലിലെ കഥാപാത്രവും ഗോറയാണ്. ഗോറ എന്ന് പറഞ്ഞാൽ വെളുത്ത തൊലിയുള്ള ആൾ എന്നാണ് അർത്ഥം, ഫെയർ. ഈ ഗോറ ഈ നോവൽ ശരിക്കും പറഞ്ഞാൽ 18 ഈ ബംഗാൾ നവോത്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു നോവലാണ്. ആ നോവലിലെ കഥാപാത്രങ്ങൾ, ഗോറയെപ്പോലുള്ള മറ്റ് കഥാപാത്രങ്ങൾ, ഗോറയുടെ സുഹൃത്തുക്കളൊക്കെ ഈ ബ്രഹ്മസമാജത്തിൻ്റെ സ്വാധീനം കൊണ്ട് വളരെയധികം ഹിന്ദു മത നവീകരണത്തിൻ്റെയൊക്കെ ആളുകളായി മാറുകയും അങ്ങനെ കുറേ കൂടി ലിബറലാകുകയും സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സമത്വമൊക്കെ വേണം എന്ന് വാദിക്കുകയും ചെയ്യുന്ന അത്തരം കുടുംബജീവിതം നയിക്കുന്ന ആളുകളാണ് ഗോറയുടെ സുഹൃത്തുക്കൾ. പക്ഷേ ഗോറ കടുത്ത ഹിന്ദുമത വിശ്വാസിയാണെന്ന് മാത്രമല്ല, ഹിന്ദു മതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു. ഗോറയുടെ ദുഃഖം തന്നെ തൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും ഈ പറയുന്ന ബ്രഹ്മസമാജത്തിൻ്റെയൊക്കെ സ്വാധീന ഫലമായിട്ട് വളരെ ലിബറലായി ചിന്തിക്കുന്ന ആളുകളാണ് എന്നതാണ്. പക്ഷേ ഗോറ ഒരു നോവലിൻ്റെ ക്ലൈമാക്സ് ഇതാണ്. ഗോറയുടെ അമ്മ പറയുകയാണ്, അമ്മ പറയുന്നത് ഗോറ ആ അമ്മയുടെ മകനല്ല, വളർത്തു മകനാണ്. കാരണം അയർലൻഡുകാരായ ദമ്പതികളുടെ മകനായ ഗോറയെ ശിശുവായിരിക്കുമ്പോൾ ഈ ഷിപ്പായി ലഹളയിൽ കൊല്ലപ്പെട്ട ഈ ഐറിഷുകാരായിട്ടുള്ള ഗോറയുടെ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടപ്പോൾ ആ കുട്ടിയെ വളർത്തുന്നത്, പോറ്റി വളർത്തുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത് ഈ അമ്മയാണ്, അമ്മയും അവരുടെ ഹസ്ബൻഡുമാണ്. ഈ വസ്തുതയാണ് പറഞ്ഞത്. അപ്പോഴാണ് ഗോറ ചിന്തിക്കുന്നത് താൻ ഇതുവരെ കരുതിയിരുന്ന വിശ്വാസങ്ങൾ, ഹിന്ദുമത വിശ്വാസങ്ങളൊക്കെ പ്രകാരം തനിക്ക് തന്നെ തൻ്റെ മുമ്പിൽ തന്നെ ഈ ഹിന്ദുമത ക്ഷേത്രങ്ങളൊക്കെ പൊട്ടിയടക്കപ്പെടുകയാണ്. കാരണം ഹിന്ദുമത ക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും വിദേശികൾക്ക് പ്രവേശനമില്ല. ഞാനൊരു വിദേശിയാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്? ഞാൻ ഹിന്ദു എന്നുള്ള ഐഡൻറ്റിറ്റിയാണോ പ്രധാനം? അപ്പോൾ ആ നോവലിൽ അവസാനം തൊലിയുടെയോ നിറത്തിൻ്റെയോ തൊലി നിറത്തിൻ്റെയോ വംശത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ ഭാഷയുടെയോ മതത്തിൻ്റെയോ ഒന്നും വേരുകളില്ല, കെട്ടുപാടുകളില്ലാതെ ഒരു ഇന്ത്യക്കാരനായിട്ട് ജീവിക്കുക എന്ന് തീരുമാനിക്കുന്നതാണ്. അങ്ങനെയാണ് ആ നോവൽ അവസാനിക്കുന്നത്. ഈ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എത്രമാത്രം ഇല്യൂഷനാണ് എന്ന് തെളിയിക്കുന്ന ഒരു ശക്തമായ നോവലാണ് ഈ ഇത്. അത്തരമൊരു ചിന്ത ഈ ഒരു സെമിനാറിലൂടെ ഉണ്ടാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസൻറ്റേഷൻ നിർത്തുന്നു. താങ്ക് യു.